تجنب قرين السوء واصرم عقاله إذا لم تجد عنه معيصا فداره واحبب حبيب الصدق واترك مراءه تنل منه صفو اللب إن لم تماره ولله في أرض السماوات جنة ولكنها محفوفة بالمكاره وعلى محمد سيدنا محمد يدهم ബഹുമാനവും ആദരവും അല്ലാഹുവിന്റെ വിരുന്നുകാരായ ഹാജിമാരെ ഹാജിമ്മമാരെ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ അതിവിശാലമായ കൊടുതി അവന്റെ അടിമ ഹറമിലെത്തിയ അടിമകൾക്ക് ആ കൊടുക്കുന്ന കൂടത്തിൽ അത് ലഭിക്കുന്ന കൂടത്തിൽ അല്ലാഹു നമ്മളെ കീഴ്പ്പെടുത്തുമാറാകട്ടെ. നമ്മളെ ഈ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയ എല്ലാ ഓരോരുത്തർമാർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ മഗ്ഫിറത്ത് കൊണ്ട് അവന്റെ അതിവിശാലമായതായിരിക്കും വാസിഉൽ മഗ്ഫിറ മഗ്ഫിറത്ത് വിശാലമായ റബ്ബ് അവൻ എല്ലാ ഓരോരുത്തരുടെ ദോഷങ്ങളും ഓട്ടുകൊടുത്ത് മാഫ് ചെയ്യുമാറാകും. നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ സ്നേഹിതന്മാരെയും നമ്മളോട് ദുആകൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാ ഓരോരുത്തരുടെയും ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും ഓട്ടുകൊടുത്ത് മാഫ് ചെയ്യുമാറാകും. ഇൽമ് പഠിച്ച് അതനുസരിച്ച് അമല ചെയ്യുവാൻ എനിക്കും നിങ്ങൾക്കെല്ലാം അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين. ഹാജിമാരെ ഹാജിമ്മമാരെ, ഇന്ന് റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് നമ്മൾ പറയാൻ പോകുന്ന വിഷയം ഹജ്ജിന്റെയും ഉംറയെയും സംബന്ധിച്ച് നമ്മളുടെ കർത്തവ്യം വീഴുന്ന മട്ടത്തിലുള്ള ഒരു കുറഞ്ഞ അറിവുകളാണെന്ന് പറയാൻ വേണ്ടി ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആലക്ക് പറയുവാനും നിങ്ങൾക്ക് കേൾക്കുവാനുള്ള തൗഫീഖ് ചെയ്യുമാറ. ഇന്നലെ ക്ലാസ് പിന്നെ നമ്മൾ കുറേക്ക് സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് നമ്മൾ വഅദാ ചെയ്തതാണ് ഉംറനെ സംബന്ധിച്ചിട്ട് ത്വാഫിനെ സംബന്ധിച്ച് സഅയിനെ സംബന്ധിച്ചൊക്കെയും കുറച്ച് കുറച്ച് പറയാൻ. അപ്പോൾ ഇന്നത്തെ ഒരാൾ ഇന്നിപ്പോൾ കാണുക അതിന് വരുമെന്നറിയില്ല, അല്ല ഹറമിലൊക്കെ പോയിരുന്നു അറിയില്ല. ഏതുവാൾക്ക് ഇപ്പനെ നീട്ടിക്കൊണ്ട് പോയെങ്കിൽ പിന്നെയും ക്ലോസാണ്. ഞാൻ വിചാരിക്കുന്ന ആർക്കെങ്കിലും ഒരു ചെറിയ ഞങ്ങളെ കൊണ്ടുള്ള ഒരു ചെറിയ ഉപകാരം കിട്ടിയെങ്കിൽ അത്രയും വായാലേ എന്ന് വിചാരിച്ചിട്ടാണ്, വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല. ഏതായാലും അറിവില്ലാതെ അങ്ങനെ ചെയ്യുക എന്നുള്ളത് അത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വലിയതായിരിക്കുന്ന ഒരു തെറ്റ് എന്ന് പറയാം. അറിവ് അറിഞ്ഞിട്ട് ആഗ്രഹിച്ചു അറിയാത്താണ് പഠിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ അല്ലാഹു സുബ്ഹാനഹു വതആല അതിന്റെ ഇൽമിന്റെ ബാദറിനെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു തുറന്നു വെച്ചു. മൻ തഅല്ലമ ഇൽമൻ വഅമില ബിഹി അല്ലമ അല്ലാഹു മാ ലം യഅലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരാളെ ഇൽമിനെ പഠിച്ചു ഏതൊരു വിഷയത്തിൽ കടക്കുമ്പോൾ എല്ലാ ഓരോരു മുസ്ലിമിനും നിർബന്ധമായ സംഗതിയാണ്. അവൻ ഏർപ്പെടുന്ന വിഷയത്തിന്റെ പഠിച്ചിരിക്കുന്ന നിർബന്ധമാണ്, കട്ടയാണ്. എങ്ങനെയെങ്കിലും കണ്ടമാനം എന്തെങ്കിലും ചെയ്യുക എന്തെങ്കിലും ആക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു അത് സ്വീകരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല ഇബാദത്ത് ചെയ്യാൻ എടുക്കാൻ വേണ്ടിയിട്ട് കൽപ്പിച്ചിട്ടുണ്ട്. അവന്റെ അടിമകളോട് എങ്ങനെ ഇബാദത്ത് എടുക്കണമെന്ന് കൽപ്പിച്ചിട്ടുണ്ട്. എനിക്കും അവനെ എന്തെങ്കിലും അവൻ വിചാരിച്ചിട്ട് ഇങ്ങനെയാണെങ്കിൽ അത് ഇബാദത്തായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ആ തന്നിന്റെ പേരിൽ ആ വിചാരത്തിന്റെ പേരിൽ അങ്ങനെ ഇബാദത്ത് ചെയ്താൽ ചിലപ്പോൾ ഒന്നും സ്വീകാരമാവുകയില്ല. അപ്പൊ നമ്മൾ ചെയ്തിട്ടും പറയില്ല, വലിയ ലോസിന്റെ കച്ചവടമാണ്. അതുകൊണ്ട് എന്റെ മുമ്പിലുകളെ
പിന്നെ വലിയ ഒരു കവിഞ്ഞ ഒരു വിഭാഗത്തോട് കൊള്ളണമല്ല. എങ്കിലും നമ്മൾ എടുക്കുന്ന വിഭാഗത്തിനെ സംബന്ധിച്ചിട്ട് അതിന് നമുക്ക് ഒരു ചെറിയ അറിവ് എല്ലാം ഓരോരുത്തർക്കും വേണം. അങ്ങനെയുള്ള ധരിക്കുന്ന അറിവ് നാഫിയായും പഠിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു ഇവിടെ പെടുത്തുമാറാം. എന്റെ മുമ്മിനുകളെ, നമ്മൾക്ക് ഹജ്ജും ഉംറയും ചെയ്യണമെങ്കിൽ നമ്മൾക്ക് എന്ത് പണം? നിയ്യത്ത് പണം. ഇത് ആർക്കും ചർച്ചയില്ലാത്ത തർക്കമില്ലാത്ത ഒരു വിഷയം. ഹജ്ജിക്കും നിയ്യത്ത് വേണം, ഉംറക്കും നിയ്യത്ത് വേണം. നമ്മളിപ്പോ നാട്ടിൽ നിന്ന് വരുമ്പോ തന്നെ നമ്മൾ ഹജ്ജ് നിയ്യത്ത് ഉംറ നിയ്യത്താക്കിയിട്ട് പുറപ്പെട്ടവരാണ്. അപ്പോ അങ്ങനെ വന്നിട്ട് നമ്മൾ ഏറം കിട്ടിയത് അവിടെ മീക്കാത്തിൽ വെച്ചിട്ടാണ് ഏറം കിട്ടിയത്. നമ്മളിപ്പോ ഇനി പുതിയ ആൾക്കാരെല്ലാം അങ്ങനെ വിചാരിക്കും. അത് ദുൽഹുലൈഫ എന്ന് പറയുന്ന സ്ഥലത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് വേണ്ടി ഏറം കിട്ടിയ സ്ഥലം. അത് ഹജ്ജിക്കും ഉംറക്കും ഒരേ മീക്കാത്താണ്, അങ്ങനെ വരുന്ന ആൾക്കാർ. അങ്ങനെ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അഞ്ച് മീക്കാത്തുകളുണ്ട് ഈ ഭൂമിന്റെ ചുറ്റുഭാഗത്തും. അഞ്ച് മീക്കാത്തുണ്ട്. ഇത് ഏതെങ്കിലും ഒരു മീക്കാത്തിനെ കൂടിയിട്ടായിരിക്കും അവന് വരുന്നെങ്കിലും, അവന് ആ മീക്കാത്തിൽ കൂടി വരുന്നതൊക്കെ അവന് ഹജ്ജിക്കോ ഉംറക്കോ അതായത് കഅബത്തിനെ കഴിഞ്ഞിട്ട് വരുന്ന ആളുകൾ. അതല്ലാണ്ട് വേറെ ഒരു എന്തൊരു കെട്ടുപാട് വരുന്ന ആളുകൾക്ക് മക്കത്ത് ഒരാളെ കാണാൻ വേണ്ടി വരുന്ന ആളുകൾ ഈ ഉംറിന്റെ ഹജ്ജിന്റെ നിയത്ത് എനിക്കില്ല, ഉദ്ദേശമില്ല, എങ്കിലും അവനെ ഏറെ കിട്ടണ്ടില്ല. അല്ല, ഒരു ബിസിനസ്സുകാരനാണ്, ഒരു കച്ചവടക്കാരനാണ്, മക്കത്തിന് എന്തോ ഒരു ആവശ്യത്തിന് വരുന്നു, നമുക്ക് നിർബന്ധമില്ല. അല്ല, പിന്നെ ഒരാൾ ഹജ്ജിനെയോ ഉംറയോ കരുതിയിട്ട് കഅബയിലേക്ക് ഒരാൾ വരുന്നെങ്കിൽ ഹറമിലേക്ക് എത്തുന്നതിന് എത്രയോ മുന്നേ, അതായത് മീക്കാത്തോട്, അപ്പൊ അവിടെ നിയത്താക്കി എന്നൊക്കെ പറഞ്ഞു. ഇത് ഉംറക്ക് നാല് ഫർളുകളാണ്, എത്ര? നാല്. അപ്പോ അതിൽ ഒന്നാമത്തെ ഫർളാണ് ഇപ്പൊ ഉംറയുടെ നമുക്ക് സംസാരിക്കാം. അതിപ്പോ പറത്തുനിന്ന് മീക്കാത്തിന്റെ പറത്തുനിന്ന് വരുന്ന ആളാണ് മീക്കാത്ത ഏറാൻ കിട്ടണമെന്ന് പറഞ്ഞു. ഈ ഹറമിന് ഉള്ളാൾ എന്ത് വേണം? ഹറമിലുള്ള ആള് ഹറമെന്ന് പുറത്തു പോകണം. ഇത് ഈ നാട്ടുകാരായിട്ട് മക്കത്തിന്റെ ഇവിടെ തന്നെ സിറ്റിസനായിട്ട് അല്ലെങ്കിൽ ഇവിടെ വന്ന് കൂടിയ ആളായിട്ട് ഒരു ഉംറ ചെയ്യണമെന്ന് കണ്ടെങ്കിൽ എന്താക്കണം? ഹറമിന്റെ പുറത്ത് പോയിട്ട് നീയത്ത് ഇവിടേക്ക് പറഞ്ഞു. ഇവിടെ തന്നെ ഒരാള് ഉംറയ്ക്ക് വേണ്ടിട്ട് നീയത്താക്കിയെങ്കിൽ അത് മതിയാവില്ല. ഉംറ മതിയാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സഹിയാവുക, അത് ഉംറ നീയത്ത് സഹിയാവും, പക്ഷേ അത് ഫിരി കൊടുക്കേണ്ടി വരും. അതിലേക്ക് വേണ്ടിട്ട് ഫിരി ഇല്ലാണ്ടാവണമെങ്കിൽ എന്ത് വേണം? നീയത്താക്കിയിട്ട് ഓന് നീയത്താക്കിയതിന്റെ ശേഷം കൂടെ നീയത്താക്കിയെങ്കിൽ, ഹറമിന്റെ ഉള്ളിൽ നീയത്താക്കിയെങ്കിൽ ഓന് ഹറമിന്റെ പുറത്തേക്ക് പോയിട്ട് വന്നു. നീയത്ത് വേറെ ആക്കേണ്ടിയില്ല, നീയത്ത് ചെയ്തല്ലേ. ഇവിടെ തന്നെ നീയത്ത് ചെയ്തല്ലേ, ഞാൻ ഉംറ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഒരാൾ നീയത്ത് ചെയ്തെങ്കിൽ അവന് പിന്നെ അവന്റെ ഉംറ അത് ഇതാവണമെങ്കിൽ, പിന്നെ തെറ്റിനെത്തൊട്ട് സലാമത്താവണമെങ്കിൽ എന്ത് വേണം? അവന് ഉംറ ഹറമിന്റെ പുറത്ത് പോയിട്ട് വന്നു. അപ്പൊ ഉംറക്ക് ഏറാൻ കിട്ടുന്ന മൂന്ന് സ്ഥലങ്ങളാണ് സുന്നത്തായിട്ട് കൽപ്പിച്ചത്. ബാക്കി ഏത് സ്ഥലത്ത് നിന്നിട്ട് ഏറാൻ കിട്ടിയെങ്കിലും ഹറമിന്റെ പുറത്ത് പോയിട്ട് ഇങ്ങോട്ട് കരുതി വിരോധമില്ല. അത് മൂന്ന് സുന്നത്ത്. ഒന്ന് ജഹദാനത്ത്, ചില ജഹദാനത്തിനത്തിലേക്ക് പോയിട്ടുണ്ടാവും. പിന്നൊന്ന് തന്നെ ആയിഷ പള്ളി എന്ന് പറയുന്നത്, പിന്നൊന്ന് ഹുദൈബിയ എന്ന് പറഞ്ഞിട്ട് ഈ ഭാഗത്ത് ഇതൊക്കെ പോകുന്ന ഭാഗത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മൂന്ന് മീക്കാത്താണ് സുന്നത്തായിട്ട്. പിന്നെ ഏത് ഹറമിന്റെ പുറത്ത് പോയിട്ട് ഏത് സ്ഥലത്ത് പോയിട്ട് ഏറാൻ കിട്ടിയിട്ട് വരുമെങ്കിൽ അത് കുഴപ്പമില്ല, വിരോധമില്ല. ഒരാൾ അപ്പോ ഹജ്ജിക്ക് പിന്നെ ഏറാൻ കിട്ടാൻ വേണ്ടിട്ട് അവിടെ പോയെങ്കിൽ സയ്യാവല്ല. അത് ഉംറന്റെ മീക്കാത്തുകളാണ്. ഹറമിന്റെ ഉള്ളിലുള്ള ആൾക്ക്, ഹറമിന്റെ ഉള്ളിലുള്ള ആൾക്ക് ഉംറന്റെ മീക്കാത്താണ് ഇപ്പോ ഈ പറഞ്ഞത്. ഹറമിന്റെ പുറത്ത് പോകണം. ഹജ്ജിനെ ഏറാൻ കിട്ടുന്ന ഒരാളാണെങ്കിൽ അയാളുടെ ഹറമിൽ തന്നെ അവന്റെ ഈവ് തന്നെ ഏറാൻ കിട്ടണം. അവന്റെ വീട്ടിൽ നിന്നിട്ട് അല്ലെങ്കിൽ അടുത്ത പള്ളിയിൽ നിന്നിട്ട് ഏറാൻ കിട്ടണം. അവൻ പിന്നെ അപ്പുറപ്പുറം അവിടെ പോകേണ്ടിയില്ല. അത് ഈ നാട്ടുകാരാട്ട് പുറം നാട്ടുകാരാണ് തിരിഞ്ഞോ. അപ്പൊ അതുകൊണ്ട് ഒന്നാമത്തെ ഉംറന്റെ ഫറളാണിത് നിയത്ത് ചെയ്യുക എന്നുള്ളത്. അതെങ്ങനെയാണ് നിയത്ത് ചെയ്യുന്നത്? നമുക്ക് നിയത്ത് ചെയ്തിട്ട് പഠിച്ചിട്ടുണ്ട്. ഞാൻ ഉംറനെ കരുതി ഉംറക്ക് ഏറം കിട്ടി എന്ന് പറഞ്ഞാൽ മതി. എന്ത് നിയത്താക്കി എന്ന് പറയും? ബായിൽ പറയുന്ന സുന്നത്തേ ഉള്ളൂ. പിന്നൊരു സംഗതി നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത് എന്ന് പറഞ്ഞെങ്കിൽ, ഈ ഹജ്ജിനും ഉംറയിലും ഒരു നീണ്ട ഒരു സംഗതിയാണ്. പെട്ടെന്ന് നിസ്കാരം പോലെ വേഗം തീർത്ത് കളയുന്ന ഒരു സംഗതിയാണ്. കുറച്ച് ഇടയിലെല്ലാം അതിന്റെ തുടങ്ങിയിട്ട് തീരോടെ കുറെ പണികളുണ്ട്. ഹജ്ജിലെങ്കിലോ ഏകദേശം ഒരു നാലഞ്ച് ദിവസത്തിന്റെ പണിയുണ്ട് തുടങ്ങിട്ട്.
ഒമ്പതാഴ്ച ചിലപ്പോൾ അവർക്ക് ഒരു രണ്ട് മൂന്ന് നാലഞ്ച് മണിക്കൂറിൽ ചിലപ്പോൾ തീർന്നു വരും. ഇതങ്ങനല്ല, അത്ര ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എല്ലാ ആൾക്കാരും നല്ല മനസ്സിലിരുത്തണം. സഹോദരന്മാരെ, ഇതെല്ലാം ചെയ്യേണ്ട പണികളാണ്. ഉംറയിലുള്ളത് നിർബന്ധമായിട്ട് ചെയ്യേണ്ട പണികളാണ്, ഹജ്ജിലുള്ളത് നിർബന്ധമായിട്ട് ചെയ്യേണ്ട പണികളാണ്. പിന്നെ ബായിൽ പറയുന്നത് നിർബന്ധമായിട്ട് ഒന്നും ഹജ്ജിലില്ല ഉംറയിലില്ല, എല്ലാം സുന്നത്തായിട്ട് ധാരാളമാണ്. അയക്ക് വിവരിക്കുന്ന ഏടുകൾ കിതാബുകൾ എല്ലാം ഉണ്ട്. അതുക്കാറുകൾ എന്തെല്ലാം പറയണം, എന്ത് എന്താക്കുമ്പോൾ എന്ത് പറയണം, തവാഫ് ചെയ്യുമ്പോൾ എന്ത് പറയണം, സഹി ചെയ്യുമ്പോൾ എന്ത് പറയണം എന്നൊക്കെയും അത് ചെറിയ സുന്നത്തായിട്ടാണ്. ഇത് വലിയ അള്ളാഹു ചെയ്ത ഒരു നിയമത്താണ്. ഇത് ബായി കൊണ്ട് പറയേണ്ട നിർബന്ധമായിട്ട് പറയേണ്ടത് ഹജ്ജിലും ഉംറയിലില്ല, എല്ലാം സുന്നത്തായിട്ടുള്ളത് ഇന്ന് മനസ്സിലാക്കിയിട്ട് വെച്ചോളി. ഇതിൽ ഒരാള് ബായിലൊന്നും പറഞ്ഞില്ല, ഇങ്ങനെ നീയത്താക്കി നീയത്ത് ബായിൽ പറയാൻ സുന്നത്തേ ഉള്ളത്, നിർബന്ധം കൽബിൽ നീയത്താക്കണം. അങ്ങനെ നീയത്താക്കിയ ദേശം ഉംറ തീരുവണമെന്ന് എന്നും ബായി എന്നും മുണ്ടിയില്ലെന്ന് വെച്ചോളി, ഒന്നും പറഞ്ഞില്ല. എല്ലാം ആ ചെയ്യേണ്ട ക്രമം എന്നെ മട്ടം പോലെ ചെയ്തത് അവന്റെ ഉംറയായി. ഹജ്ജും അങ്ങനെ നീയത്താക്കിയതിന്റെ പിന്നെ അവൻ ചെയ്യേണ്ട ക്രമങ്ങളെല്ലാം എന്നെ മട്ടം പോലെ ചെയ്തെങ്കിൽ, എന്റെ ശക്ത് പറഞ്ഞനുസരിച്ചിട്ട് എന്താ ചെയ്തെങ്കിൽ അതെല്ലാം ശരിയായി. പിന്നെ കുറേ ഒരുപാട് സുന്നത്തുകളുണ്ട് ബായിൽ പറയേണ്ടത്. അത് പറയേണ്ടതുകൊണ്ട് അവർക്ക് നന്ന കൂലി പറയും. അവന്റെ ഹജ്ജും കുറെ സഹിയായ ഒരു വലിയ വലുതായിരിക്കുന്ന പ്രതിഫലം കിട്ടുന്നതായിരിക്കുന്ന വിത്തുകളുണ്ട്, അതെല്ലാം പോയി വരും ഇല്ലാണ്ടായിരുന്നു മാത്രം. അപ്പോ നിസ്കാരം അങ്ങനെയല്ല, അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് കൊണ്ട് നിസ്കരിക്കുന്ന ഒരു നിസ്കാരത്തിൽ ബായി കൊണ്ട് പറയല് നിർബന്ധമായിട്ട് പിന്നെ എന്തുണ്ട് പറയേണ്ട ദിക്കറുകൾ അല്ലേ? ഉദാഹരണത്തിന് തുടക്കത്തിൽ നിന്ന് അള്ളാഹു അക്ബർ എന്ന് ഒരാൾ ബായി കൊണ്ട് പറഞ്ഞില്ല, മനസ്സുകൊണ്ട് പറഞ്ഞു പോരാ. അള്ളാഹു അക്ബർ എന്നല്ലെങ്കിൽ തക്ബീറത്തിലേറാം, തക്ബീറത്തിലേറാം ബായി കൊണ്ട് പറയണത്, മനസ്സിൽ അള്ളാഹു അക്ബർ എന്ന് കരുത്തിക്ക് പോരാ. ഫാത്തിഹ ഓതല് എല്ലാ റക്കായത്തിലും ഫാത്തിഹ ഓതല് നിർബന്ധമാണ്. മസ്ബൂഖിന്റെ റക്കായത്തിൽ വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാ റക്കായത്തിലും ഫാത്തിഹ ഓതല് നിർബന്ധമാണ്. അതേപോലെ തന്നെ പിന്നെ അത്തഹിയാത്ത് അവസാനത്തെ അത്തഹിയാത്ത് അത് ഫർളാണ്, അത് ബായി കൊണ്ട് തന്നെ പറയണം. നിർസലാവേശ നമ്മുടെ സ്വലാത്ത് അത് ബായി കൊണ്ട് പറയണം. സലാം കിട്ടണം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറയല്, അസ്സലാമു അലൈക്കും എന്ന് സലാം കിട്ടല് അത് ബായി കൊണ്ട് പറയേണ്ടതാണ്, നാവുകൊണ്ട് പറയണം. അപ്പോ ലിസാനിയായതായിരിക്കുന്ന ദിക്കറുകളായതോ ഇതൊന്നും ഇങ്ങനത്തെ പർവ്വതകൾ ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ നിസ്കാരം ചെയ്യാവുകയില്ല. അപ്പൊ നിസ്കാരത്തിന് 14 പർവ്വതകളുണ്ടെങ്കിൽ അതിൽ 4-5-6 പർവ്വതകൾ അത് നാവുകൊണ്ട് പറയേണ്ടതാണ്. കൗലിയായ പർവ്വതം എന്ന് പറയും, നാവുകൊണ്ട് പറയേണ്ട വാക്കുകൾ പറയേണ്ടതാണ്. അപ്പോ ഹജ്ജിലാണെങ്കിലോ അങ്ങനത്തെ ഒരു നിർബന്ധമായതായിരിക്കുന്ന ഒരു കൗലിയായ പർവ്വതില്ല. അള്ളാഹുവിന്റെ വലിയൊരു പദലാണ് ഇപ്പോൾ. അപ്പൊ ധാരാളം നിക്കലുകൾ സുന്നത്തായിട്ട് പറയേണ്ടതുണ്ട്. അതെല്ലാം അറിഞ്ഞ ആൾക്കാർ അറിഞ്ഞ മട്ടത്തിലെല്ലാം പറയണം. ഇഷാദിനെ ഓരോരു വിഷയം പറയുമ്പോൾ പറയാം. ഇനി നമുക്ക് നീയത്താക്കി നമ്മൾ വന്നെങ്കിൽ ആദ്യമായിട്ട് ഹറമിൽ കിടക്കുന്ന ആൾ ഹജ്ജിനേറാൻ കെട്ടിയിട്ട് പറത്തുനിന്ന് വരുന്നെങ്കിലും അല്ലെങ്കിൽ ഒമ്പറിൽ നിന്ന് കയറാൻ കെട്ടിയിട്ട് പറത്തുനിന്ന് വരുന്നെങ്കിലും എന്താക്കണം, ആദ്യമായിട്ട് ചെയ്യേണ്ടത് തവാഫാണ്. അത് ഹജ്ജിനേറാൻ കിട്ടിയ ആളെങ്കിലും ഈ കാലത്ത് ഏറാൻ കിട്ടിയിട്ട് വരുന്ന ആളെങ്കിൽ അയാൾക്ക് കുതുവിന്റെ തവാഫ് എന്ന് പറയും. ഹറമിന്റെ പുറത്തുനിന്നാണ് വരുന്നത് ഏറാൻ കിട്ടിയിട്ട്. അത് കുതുവിന്റെ തവാഫ് ഹജ്ജിനാണെങ്കിൽ മുന്നിട്ട് വന്ന വകയിലുള്ള തവാഫ്, അത് സുന്നത്താണ്, അത് നിർബന്ധമല്ല. നേരെ മറിച്ച് ഉംറയ്ക്ക് ഒരാൾ ഏറാൻ കിട്ടിയ അയാൾക്ക് ഒരു കുതുവിന്റെ തവാഫ് എന്ന് പറഞ്ഞിട്ടില്ല. എന്ത് അയാൾക്ക് ഫർളായ തവാഫ് തന്നെ, ഉംറയുടെ തവാഫ് തന്നെയാണ് അയാൾക്ക് കുതു. വേറെ കുതുവിന്റെ തവാഫ് എന്ന് പറഞ്ഞാൽ പ്രത്യേക ഹജ്ജിക്ക് കുതുവിന്റെ തവാഫും ഇഫാദത്തിന്റെ തവാഫും രണ്ട് സൈസിന്റെ തവാഫും, ഒരു സുന്നത്തായ തവാഫ് ഒരു ഇൻഷാ ഹജ്ജിന്റെ വിഷയം പറയുമ്പോൾ നമുക്കത് പറയാം. അപ്പൊ ഉംറയ്ക്ക് ഒരാൾ ഏറാൻ കിട്ടിയിട്ട് വരുന്നെങ്കിൽ അയാൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഏതാണ്? തവാഫാണ്. ഹറമിൽ കിടക്കുന്ന എപ്പോഴും കിടക്കുന്നെങ്കിലും ഹറമിന്റെ ഉള്ളിലേക്ക് പള്ളിന്റെ മസ്ജിദുൽ ഹറാമിന്റെ ഉള്ളിലേക്ക് ഒരാൾ കിടക്കുന്നെങ്കിൽ അയാൾക്ക് തഹയ്യത്ത് സുന്നത്തില്ല. പിന്നെന്ത്, അയാൾക്ക് പിന്നെ സുന്നത്ത് തവാഫാണ്. അതാണ് തഹയ്യത്തും ബൈത്ത് എന്ന് പറയും. അതായത് ഹറമിന്റെ കഅബത്തിന്റെ തഹയ്യത്ത് എന്താണ്? തവാഫ്, ആദ്യമായിട്ട് ചെയ്യേണ്ട തവാഫ്. അത് ഈ തവാഫ് നിർബന്ധമായ തവാഫുണ്ട്, സുന്നത്തായ തവാഫുണ്ട്,
ഉമ്രയുടെ തവാഫ് ഈ കുതുബിന്റെ തവാഫില്ല, അത് ഫർളായ തവാഫ് തന്നെയാണ്. പിന്നെ പിന്നെ ഇഫാദത്തിന്റെ തവാഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ഹജ്ജിലേക്ക് കൂടുതലാണ്, ഉമ്രക്കതില്ല. ഹജ്ജിക്ക് രണ്ട് തവാഫുണ്ട്, ഒന്ന് കുതുബിന്റെ തവാഫ്, ഒന്ന് ഇഫാദത്തിനാവും, ഒന്ന് സുന്നത്ത് എന്ന് നിർബന്ധമായിട്ടുണ്ട്. അപ്പോ മസ്ജിദുൽ ഹറാമിലേക്ക് ഒരാൾ കടക്കുന്നെങ്കിൽ, എപ്പോ കടക്കുന്നെങ്കിലും, രാത്രിയാട്ട് പകലാട്ട് എപ്പോ കടക്കുന്നെങ്കിലും ഒരാൾക്ക് പിന്നെ തവാഫ് തഹിയ്യത്ത് സുന്നത്താണ്. അതാ തഹിയ്യത്ത് ബൈത്തുൽ മഖ്ദസ്. ഒരാള് എന്താക്കുന്ന, ഹറമിൽ ഒരാൾ കടക്കുന്ന, അയാൾക്ക് വന്നിരിക്കലും അവിടെ പിന്നെ തവാഫ് ചെയ്യാനുള്ള സൗകര്യമില്ല, എന്റെ ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്, ഇപ്പോ അടുത്ത് താമസം കൊടുക്കും. അപ്പൊ അതിൻ്റെ ഇടയിൽ ഓന് പറഞ്ഞെങ്കിൽ എന്ത് വേണം, ഓനിക്ക് തഹിയ്യത്ത് നിസ്കാരം നിസ്കരിക്കാം. അപ്പൊ തീരെ തവാഫിന് സൗകര്യം ഇല്ലാത്ത ഒരാൾക്ക് അയാൾക്ക് തഹിയ്യത്ത് നിസ്കരിക്കുന്ന വിരോധം, അല്ലെങ്കിൽ മസ്ജിദുൽ ഹറാമിന്റെ തഹിയ്യത്ത് ഏതാണ്, തവാഫാണ്. അത് ഇപ്പോ തവാഫ് തവാഫ് തവാഫാണെങ്കിൽ, ഫർദ് തവാഫാട്ട്, സുന്നത്തായ തവാഫാട്ട്, ഏത് തവാഫ് തവാഫ് സഹിയാണെങ്കിൽ അതിന് കുറെ ഷെർത്തുകളുണ്ട്. ഏത് ഷെർത്തുകളുണ്ട് തവാഫിൽ, അതിപ്പോ നമുക്ക് അത് നിന്ന് വിവരിക്കാം. ഹജ്ജിന്റെയും ഉംറന്റെ തവാഫ് അല്ലാത്ത തവാഫിന് നിയ്യത്ത് പ്രത്യേകം തവാഫിലേക്ക് ഇല്ല, നിർബന്ധമില്ല. ഞാൻ ഉംറന്റെ തവാഫ് ചെയ്യുന്നു എന്ന് കരുതൽ സുന്നത്താണ്. കാരണം നേരത്തെ ഇത് നിയ്യത്ത് ഉംറ ചെയ്യുന്നു എന്ന് കയറ്റിയേരി അയ്യ വന്നിന്, പിന്നെ പിന്നെ പ്രത്യേകം ഒരു ഞാൻ ഉംറന്റെ വകയിൽ തവാഫ് ചെയ്യുന്നു കരുതൽ പറയൽ അതെന്താണ്, അത് സുന്നത്താണെന്ന് മാത്രം, നിർബന്ധമില്ല. ഒരാൾ അങ്ങനെ ആ നേരത്തെ പറഞ്ഞ നിയ്യത്തിൽ തന്നെ കരുതിയ നിയ്യത്തിൽ തന്നെ മതിയാക്കുന്നതിന് വിരോധമില്ല. അപ്പോ ഒന്ന് നിയ്യത്താണ് ഒന്നാമത്തെ, പിന്നെ നിയ്യത്തുമാണ്. അപ്പോ ഈ ഏത് ശബ്ദത്തിൽ ഒന്നാമത്തേന്ന് അല്ലെങ്കിൽ അത് പിന്നെ ഫർദ് ആയിട്ടുള്ളത് അത് പിന്നെ നിയ്യത്ത് ചെയ്യും. അപ്പോ എനിക്ക് എപ്പോഴും അതിനോട് തുറന്നിട്ട് സംസാരിക്കാം. അതിലെല്ലാത്തിന്റെ ആട്ടി മുന്നേ എന്ത് വേണം, ചെറിവെടുപ്പ് വേണ്ട തൊട്ടും വെരിവെടുപ്പ് വേണ്ട തൊട്ടും ശുദ്ധിയായിരിക്കണം. ചെറിവെടുപ്പ് വേണ്ട തൊട്ടും വെരിവെടുപ്പ് വേണ്ട തൊട്ടും ശുദ്ധിയായിരിക്കണം. നജാസത്തിനെ തൊട്ടും ശുദ്ധിയായിരിക്കണം. ഈ തവാഫ് എന്ന് പറഞ്ഞെങ്കിൽ നിസ്കാരം പോലെ തന്നെ, നിസ്കാരത്തിലേക്ക് അത് വെടിപ്പ് വേണ്ട തൊട്ടും ശുദ്ധിയായിരിക്കണം. പിന്നെ നജാസത്തിനെ തൊട്ടും ശുദ്ധിയായിരിക്കണം. അവന്റെ തടിയും അവന്റെ വസ്ത്രവും എല്ലാം നജാസത്തിനെ തൊട്ടും ശുദ്ധിയായിരിക്കണം. പിന്നെ വലിയ അശുദ്ധിനെ തൊട്ടും ചെറിയ അശുദ്ധിനെ തൊട്ടും ശുദ്ധിയായിരിക്കണം. അതില്ലാത്ത ആൾക്കങ്ങനത്തെ ഒരു വകുപ്പില്ല. ഉദുവില്ലാണ്ട് ഒരു തവാഫ് ചെയ്യുന്ന ഒരു വകുപ്പില്ല. ഉദുവില്ലാണ്ട് ഒരു നിസ്കരിക്കുന്ന വകുപ്പില്ല. ഉദുവില്ലാണ്ട് നിസ്കരിക്കാനുണ്ട ഇല്ല. അപ്പൊ ഉദുവില്ലാണ്ട് പിന്നെ തവാഫ് ചെയ്യുന്ന വിഷയമില്ല. ഉദു ഒരാൾക്ക് പോയെങ്കിലോ ഉദു എടുത്തിട്ട് വന്നു ഇല്ല. അതെങ്ങനെ എന്താക്കണം എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ സംസാരിക്കാം. അപ്പോ ചെരിവെടുപ്പ് വേണ്ട തൊട്ടും വെരിവെടുപ്പ് വേണ്ട തൊട്ടും ശുദ്ധിയായിരിക്കണം. ജനാബത്തുണ്ടെങ്കിൽ ജനാബത്തിനെ തൊട്ട് വെടിപ്പായിട്ട് പോകണം. ഹൈദ് നിഫാസ് ഉണ്ടെങ്കിൽ അതിനെ തൊട്ട് ശുദ്ധിയായിട്ട് പോകണം. അതേപോലെ തന്നെ പിന്നെ ഉദുവില്ലാത്തവർക്ക് ഉതുവണം. ഇതിപ്പോ ഒരു ശ്രദ്ധാണ്. അതേപോലെ തന്നെ നജാസത്തിനെ തൊട്ട് ശുദ്ധിയായിരിക്കണം. പിന്നെ തടിയിൽ നജസ് ഉണ്ടാക്കാൻ പാടില്ല, നിസ്കാരം പോലെ. അതേപോലെ തന്നെ നടക്കുന്ന സ്ഥലത്ത് നജാസത്ത് ഉണ്ടാക്കാൻ പാടില്ല, അവന്റെ തവാഫ് സഹിയാവുക. ഇതൊരു ശ്രദ്ധാണ് എന്ന് യഥാശക്ത് ചെരുവെടുപ്പ് വേണ്ട തൊട്ടും പെരുവെടുപ്പ് വേണ്ട തൊട്ടും ശുദ്ധിയായിരിക്കരുത്. പിന്നെ രജസ്സിനത്തോട് ശുദ്ധിയായിരിക്കരുത്, അതൊരു ശബ്ദമാണ്. പിന്നെയോ പിന്നെ അത് ഷോർട്ടായിട്ട് പറയുന്നു, അതിന്റെ വിശാലമായിട്ട് പിന്നെ പറയും. പിന്നെ സത്തുറില്ല ഔറത്ത്, ഔറത്തിനെ മറക്കരുത്. രണ്ടാമത്തെ കാര്യം അത് ഔറത്ത് മറക്കരുത്. ഔറത്തിനെ മറക്കരുതെന്ന് പറഞ്ഞെങ്കിൽ ആണിന്റെയും പെണ്ണിന്റെ ഔറത്ത് വേറെ വേറെയാണ്. ആണിന്റെ ഔറത്ത് പോലെയല്ല പെണ്ണിന്റെ ഔറത്ത്, അതങ്ങനെയാണ് അള്ളാഹു പകരിച്ചത്. ആണിനെയും പെണ്ണിനെ ഒരു പോലെ ആക്കിയിട്ടില്ല. അപ്പൊ അവർക്ക് ഔറത്തും വേറെ വേറെ പകരിച്ചിട്ടുണ്ട്. ഔറത്ത് മറക്കറിയും ആണും പെണ്ണും. പിന്നെ ഇത് ഹജറുൽ അസ്മത കൊണ്ട് തുടങ്ങരുത്. തവാഫ് തുടങ്ങുന്നത് ഹജറുൽ അസ്മത കൊണ്ട് തുടങ്ങണം. അതൊരു പിന്നെ ഒന്ന് നാലാമത്തേത്, തവാഫ് തുടങ്ങുന്നത് ഹജറുൽ അസ്മത കൊണ്ട്. അവിടുത്തെ കൊണ്ടെങ്കിൽ അത് തവാഫ് ആവത്തില്ല, അല്ലെങ്കിൽ തവാഫ് ആവത്തില്ല. ഹജറുൽ അസ്വദ് അല്ലാത്ത ഭാഗത്തും ഒരാൾ തുടങ്ങി നോക്കാം. അത് ഹജറുൽ അസ്വദിക്ക് എത്തോളം അത് അതിനെ ആ നടന്നതൊന്നും കണക്ക് പിടിക്കാൻ. ഹജറുൽ അസ്വദ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോഴും കണ്ടിരിക്കും, കണ്ടിരിക്കും. അപ്പൊ അവിടെ നിന്ന് തുടങ്ങേണ്ടത്. അതേപോലെ തന്നെ തവാഫ് തുടങ്ങുമ്പോൾ
ഇടത്തെ ഭാഗത്തിൽ തികച്ചും ഇടത്തെ ഭാഗം ഹജർ ലസ്വദിലേക്ക് മുന്നിട്ട് ഉള്ളുകൊണ്ടായിരിക്കണം. ഹജർ ലസ്വദിലേക്ക് മുന്നിട്ടിട്ട് ഇടത്തെ ഭാഗം, നമ്മുടെ ഇടത്തെ ഭാഗം എന്താക്കണം? ഹജർ ലസ്വദിലേക്ക് മുന്നിടണം. അഞ്ചാമത്തത് പിന്നെ നടക്കുന്ന സമയത്തിന് പിന്നെ നടക്കാൻ തുടങ്ങണം. നടക്കുമ്പോൾ ഇടത്തെ ഭാഗത്തേക്ക് കഅബത്തിന് ഇടത്തെ ഭാഗത്താക്കിയിട്ട് മുന്നേക്ക് നടക്കണം. പിന്നെ ആറാമത്തത് ഈ തവാഫ് ചെയ്യുന്നത് പള്ളിന്റെ ഉള്ളിലായിരിക്കും. കഅബത്തിന്റെ എന്റെ ചുറ്റുഭാഗത്താണ് ഇപ്പൊ തവാഫ് ചെയ്യുന്നത്. അതിപ്പോ പള്ളിന്റെ ഉള്ളിൽ പെടുന്ന ജാഗ എവിടെയെല്ലാം ഉണ്ട്? അവിടെ എല്ലാം പള്ളിന്റെ പുറത്തുനിന്ന് ഒരാളെ ചുറ്റി അത് വലിയ റൗണ്ടാവപ്പോ എങ്കിലും അത് തവാഫാവൂല. പള്ളി ഇത്ര വലുതായാലും റസൂലിന്റെ കാലത്തുള്ള ഒറ്റ പള്ളിയല്ലേ, ഇപ്പോ എത്രയോ വിശാലം കൂട്ടിയിട്ടുണ്ട്. എങ്കിലും അത് എത്ര വിശാലം കൂട്ടിയെങ്കിലും പള്ളിന്റെ ഉള്ളിൽ പെടുന്ന സ്ഥലത്തിൽ വെച്ചിട്ടായിരിക്കണം തവാഫ് ചെയ്യുക. പിന്നെ പിന്നെ ഈ മുന്നേ തവാഫ് ചെയ്തതിന്റെ തടി എല്ലാം കൊണ്ടും ഈ കഅബത്തിന്റെ പുറത്തായിട്ടിരിക്കണം. കഅബത്തിന്റെ അകത്ത് പെട്ടതായിരിക്കുന്ന സ്ഥലം തന്നെ പിന്നെ അത് കഅബത്തിനോട് ചേർന്നിട്ടുണ്ട്. അത് കഅബത്തിന്റെ ബിൽഡിംഗ് ചേർത്തും കഅബത്തിന്റെ പിന്നെ ഫൗണ്ടേഷന്റെ കുറച്ച് ഭാഗങ്ങളെല്ലാം പുറത്തുണ്ട്. അപ്പൊ എന്ത് വേണം? ഈ കഅബത്തിന്റെ ഫൗണ്ടേഷന്റെ പുറത്ത് തന്നെ ആയിരിക്കണം ഈ ചുറ്റുന്നത്. അങ്ങനെ ഇങ്ങനെ ഏഴ് ഷർത്തുകൾ എനിക്ക് ഈ കഅബത്ത് തവാഫ് ചെയ്യാം. അതിലേക്ക് എനിക്ക് ഒന്ന് ഓരോന്നും വിവരിക്കാം നമുക്ക്. ഒന്ന് അത് പിന്നെ ചെറിയ ബിരശുദ്ധിനെ തൊട്ടും പിന്നെ ബിരശുദ്ധി അശുദ്ധിനെ തൊട്ടും ശുദ്ധിയായിരിക്കുക എന്ന്. അപ്പോ ചെറിയ അശുദ്ധി എന്ന് പറഞ്ഞെങ്കിൽ ഉളു ഉണ്ടായിരിക്കണം. ഉളു എന്നുള്ളത് അത് തവാഫിന്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. എല്ലാവർക്കും ഉളു വേണം. ഉളു ഇല്ലാതെ ഒരാളെ തവാഫ് ചെയ്തെങ്കിലും തവാഫ് അത് സഹിയല്ല. അപ്പോ ഈ ഉളു ചെയ്യുന്ന സമയത്തിന്റെ അകത്ത് നമ്മൾക്ക് അതിലേക്ക് ആറ് ഭാഗങ്ങളുണ്ട്. അതെല്ലാവർക്കും അറിയല്ലോ. അതിപ്പോ അതിനെ പ്രത്യേകം അതിനെ ഒരു ബയാനാക്കേണ്ട അകത്തില്ല. എല്ലാവർക്കും അത് അറിയാം ഉളുവിന്റെ ഫർദ് ആറെന്ന്. അപ്പോ അത് തർത്തീബ് പോലെയുള്ളതായി തർത്തീബ് ഉള്ളതായിരിക്കുന്ന ഒരു ഉളു നമുക്ക് തവാഫ് ചെയ്യുന്ന തുടക്കത്തിൽ വേണം. അങ്ങനെ ഉളുവിടയിൽ മുറിഞ്ഞെങ്കിലോ ഒരു മൂന്ന് ചുറ്റായിട്ട് ഒരാൾക്ക് ഉളു മുറിഞ്ഞു നോക്കാം. അത് ആ സ്ഥലത്ത് അവിടെ നിർത്തണം. തവാഫ് നിർത്തിയിട്ട് പിന്നെ ഉളു എടുത്തിട്ട് വന്നിട്ട് ഇവിടെ നിർത്തിയത് അവിടെ തന്നെ തുടങ്ങണം. അത് ഏത് ജാഗ എന്ന് പറഞ്ഞിട്ട് പകുതി എഞ്ഞിട്ട് കിട്ടുന്നില്ല. തുടക്കത്തിൽ തന്നെ തവാഫാക്കുന്നതിനും ബുദ്ധിമുട്ടില്ല. എടുത്തോടുന്ന് വെക്കുന്നതിനും മോശമല്ല. മൂന്ന് ചുറ്റ് ആയിരിക്കും. പിന്നെ ഹജർ റസൂലിന്റെ ഇടയ്ക്ക് മൂന്ന് ചുറ്റ് പതിനോ ചുറ്റിയിട്ട് മൂന്ന് ചുറ്റാകുമ്പോൾ ഹജർ റസൂലിലേക്ക് എത്തി അവിടെ നിർത്തിയിട്ട് പോയിട്ട് എന്താക്കണം? ഉളു എടുത്തിട്ട് പറഞ്ഞു. ഇനി ഒരാള് അതിന്റെ മുന്നെയാണ് അവന്റെ ഉളു പോയത്, അജറസ് എത്തിയിട്ടില്ല എങ്കിൽ അവൾ എന്ത് പോകണം? അവിടെ നിർത്തിയിട്ട് അവനെ ഉളു എടുത്തിട്ട് പറഞ്ഞു. ആ നിർത്തിയ സ്ഥലം അവനക്ക് ശരിക്കും ഓർമ്മ ഉണ്ട്. ഇന്ന സ്ഥലത്തിനെ എന്ന് ഒരു ചവിട്ട് മുന്നേക്ക് പോകാൻ പാടില്ല, ബയ്യക്ക് നിൽക്കണമല്ല. അപ്പോ അവിടെ നിന്ന് തന്നെ ബയ്യക്ക് ചുറ്റണം. അതിപ്പോ തുടങ്ങിയിട്ട് പിന്നെ ഭരിച്ച സ്ഥലത്ത് അതിന് രണ്ടാമത് തുടങ്ങുമ്പോ അങ്ങനെ ചുറ്റി വന്നു. ഏഴ് ഘട്ടം പൂർത്തിയാക്കും. അപ്പൊ ഏഴ് പ്രാവശ്യം പൂർത്തിയാക്കും. അപ്പോ അവർക്ക് തവാഫായി. ഒന്നിരിക്കലോ വെച്ചോളം നടക്കുക, അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ ഏഴ് പ്രാവശ്യം ചുറ്റാം. ഇത് രണ്ടും ചെയ്യാം, വിരോധമില്ല. പിന്നെ ഉളു മുറിയുന്ന കാര്യങ്ങളുണ്ട്. അതിപ്പോ നമ്മുടെ ഷാഫി മദ്ഹബിലും ഹനഫി മദ്ഹബിലായിട്ട് വ്യത്യാസമുണ്ട്. ഷാഫി മദ്ഹബിലേക്ക് ഉളു മുറിയുന്ന കാര്യങ്ങൾ നാലാണ്. ഒരു നാല് കാര്യങ്ങളെ കൊണ്ട് ഉളു മുറിയും. അതെല്ലാം നമുക്ക് ഇൻഷാദ് അതെല്ലാം പഠിച്ചിട്ട് വന്നതാണ്, പിന്നെ വിവരിക്കേണ്ടിയില്ല. പിന്നെ ഒന്ന് പിന്നെ മുന്തുവാരത്തിലോ ബിന്ദുവാരത്തിലോ ഒരു സാധനം പുറപ്പെടുക, മൂത്രമോ കാഷ്ടമോ അല്ലെങ്കിൽ കാറ്റോ പുറപ്പെട്ടെങ്കിൽ അത് ഉളു. പിന്നെ മാറ്റാനിയായ ആണും പെണ്ണും തമ്മിൽ തുടങ്ങി പരസ്പരം സംബന്ധം എന്തല്ലാത്ത അടുത്തതായിരിക്കുന്ന നിക്കാഹ് ഹറാമായ ബന്ധമില്ലാത്ത ആണും പെണ്ണും തമ്മിൽ തുടങ്ങി. പിന്നെ ബന്ധമുള്ള ആൾക്കുണ്ടെങ്കിലും ഉളു മുറിയില്ല. ബന്ധമുള്ള ആളായി അവന്റെ ഉമ്മ ഉമ്മ അല്ലെങ്കിൽ അവന്റെ പെങ്ങന്മാർ, അവന്റെ ഉപ്പാന്റെ പെങ്ങന്മാർ അല്ലെങ്കിൽ ഉമ്മാന്റെ പെങ്ങന്മാർ, ഇങ്ങനത്തെ എല്ലാം അടുത്തതായിരിക്കുന്ന ബന്ധുക്കൾ നിക്കാഹ് ഹറാമായതായിരിക്കുന്നു. അവർ അല്ലാത്തവരെ തുടങ്ങി ഒന്നു മുറിയും.
ഇവിടെ നമുക്ക് ഏറ്റവും വലിയ ശ്രദ്ധിക്കണം. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് പോയി കുറെ മണിക്കൂർ സമയം നിന്നു പോകും അതേ വിഷയം. അപ്പൊ അതൊന്നും ഞാൻ പറഞ്ഞില്ല, മുഖ്യപ്പെട്ട വിഷയം പറയാം. ഇപ്പൊ പെണ്ണുങ്ങളെ തൊട്ടെങ്കിൽ ഒരു മുറിയുന്ന വിഷയത്തിന് നമ്മള് ഷാഫിയ പ്രായം നമ്മള് ഒരേ അഭിപ്രായമാണ്. പെണ്ണുങ്ങളെ തൊട്ടെങ്കിൽ ഒരു മുറിയലെന്നൊരു ഷാഫി മദ്ധവിലാർക്കും അഭിപ്രായമില്ല. അതേ സ്ഥാനത്ത് ഹനഫി മദ്ധവിന്റെ പെണ്ണുങ്ങളെ തൊട്ടാലും ഒരു മുറിയില എന്നുള്ളതാണ് ഹനഫി മദ്ധവ് മധുരമാണ്. രണ്ട് മദ്ധവും ഹക്ക് തന്നെയാണ്. അവരെല്ലാം ദലീൽ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം തീർമാനിക്കുന്നത്. അപ്പോ അതിലേക്ക് എന്ത് പോണെന്ന് പറഞ്ഞെങ്കിൽ ഉംറന്റെയും ഹജ്ജിന്റെയും തവാഫ് അല്ലാത്തതിലെല്ലാം ഈ തുടർന്നതിനെ പേടിച്ചിട്ട് എന്ത് പോകണം? ആണുങ്ങളും പെണ്ണുങ്ങളും എന്താക്കണം? കാലുക്ക് വര ധരിക്കണം, കൈക്ക് വര ധരിക്കണം, എന്ത് വിരോധമില്ല. ഇപ്പൊ സാധാരണ സുന്നത്തായ തവാഫ് ചെയ്യുമ്പോൾ കാലുക്കും കൈക്കും എല്ലാം ഉറയിട്ടിട്ട് എന്താക്കാം? തവാഫ് ചെയ്തു. ഹജ്ജിന്റെ ഉംറന്റെ തവാഫ് ആകുമ്പോൾ അത് പറ്റില്ല. ആണുങ്ങൾക്ക് കാലിന്റെ വര ധരിക്കാൻ പറ്റില്ല, പെണ്ണുങ്ങൾക്ക് ധരിക്കുന്നതിന് വിരോധമില്ല. കൈ വര മാത്രം പെണ്ണുങ്ങൾക്ക് ധരിക്കാൻ പാടില്ലാത്തതാണ്. അല്ലാത്ത തവാഫിലെല്ലാം എന്താ? നിങ്ങളും സലാമത്തായി, നിങ്ങളുടെ ആരോഗ്യ ആണുങ്ങൾ തൊട്ടുപോകുന്നതിനെ തൊട്ട് നിങ്ങളും സലാമത്തായി, ആണുങ്ങളും സലാമത്തായി. ആണുങ്ങൾക്ക് ആൾക്കാരുടെ ഉറയിട്ട് സാധാരണ ഹനഫികൾക്ക് പെണ്ണുങ്ങളെ തൊട്ടാൽ ഒതു പോകില്ല എന്നല്ല അവരായി. അവർക്ക് മറക്കണമെന്ന് അവർക്കുണ്ട്, പക്ഷെ അവരെന്താക്കുന്നില്ല, അതിനെ വലിയ ശ്രദ്ധിക്കുന്നില്ല. അധിക പെണ്ണുങ്ങൾ കാലത്ത് ഉറയിടാണ്ട് വരുന്നു. ഞങ്ങളുടെ പെണ്ണുങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. പിന്നെ എന്തുവേണോ, പിന്നെ നിസ്കരിക്കുമ്പോഴും അങ്ങനെ അവർത്ത് മറച്ചിരിക്കണം എന്നുണ്ടല്ലോ. അവർത്ത് മറക്കുമ്പോക്ക് ഈ അവർത്ത് മറക്കുമ്പോക്ക് പെണ്ണുങ്ങള് തരന്റെ മുടി മുതൽക്ക് കാലിന്റെ അടിവരെയേ മറക്കണം. അതിൽ ഒരു മുടി മറത്തുവന്നെങ്കിൽ അവിടെ നിസ്കാരം ചെയ്യാവാൻ ഇത് പെണ്ണുങ്ങൾ ഏറ്റവും സൂക്ഷിക്കേണ്ടതാണ്. പിന്നെ ഒന്ന് എടുത്തിട്ട് വന്ന് പറഞ്ഞിട്ട് പിന്നെ അവർത്ത് ശരിക്കും മറക്കാണ് നിസ്കരിക്കുക, നിസ്കാരം ചെയ്യാവാൻ അതുകൊണ്ടിട്ട് എന്ത് വേണോ ഒന്നു എടുത്തതിന് ശേഷം നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ ശരിക്കും ഇത് മറക്കണം. തലമുടി എല്ലാം മറക്കണം, കാലിന്റെ അടി മറക്കണം. കാലിക്ക് ഉമ്മമാരെല്ലാം നിസ്കരിക്കുമ്പോഴൊക്കെ എപ്പോഴും ഡെയിലി പരമായിട്ട് ഒരു വറയിട്ടോ. അപ്പൊ അത് നിസ്കാരത്തിന്റെ നിങ്ങൾ മുഖമൊക്കെ വെക്കുന്നില്ല, അതേപോലെ തന്നെ ഒരു വറയും കാറ്റൽ വെച്ചോളും. അതിൽ നിന്ന് യുക്തിട്ടായിട്ടോ നിങ്ങൾ നിസ്കരിക്കുന്നത്. കാരണം സുജീവിതത്തിലേക്ക് പോകുമ്പോൾ അനേക പെണ്ണുങ്ങളും കാല് കാണും, അവർക്കാണെന്നല്ല ബാക്കിയുള്ളവർ കാണും. ആ അപ്പൊ എന്ത് വേണം? പിന്നെ അവർത്ത് മറക്കുന്ന കൂട്ടത്തിൽ അത് കാലിന്റെ അടിവരെ മറക്കണം. തടിന്റെ തലന്റെ ഏതോ മുടിയോ മറച്ചു ഒരു മുടി മാത്രം പറത്തു വന്നു നിങ്ങളോ നിസ്കാരം ചെയ്യാതെ. ആ ഇത് തലയിലേക്കട്ടോ അമ്മമാരെ തിരിഞ്ഞിട്ടോ നിങ്ങളെ കടിപിടി നിങ്ങൾ എപ്പോഴും നിസ്കരിക്കുന്നവരല്ല. നിസ്കാരത്തിലുള്ള നിങ്ങൾക്ക് തന്നെ ധാരാളം പിരിച്ച നോമ്പിലും നല്ല പിരിച്ചുള്ള കൂട്ടാണ്, അതൊന്നും കുറവില്ല. പക്ഷെ അതിനെ ആക്കുന്ന ക്രമത്തിലാക്കിയില്ലെങ്കിൽ അത് ആളായി സ്വീകരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഏതുകൊണ്ട് അതിന്റെ പല കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ശരിക്കും എന്താക്കണം? അവർത്ത് മറച്ചിട്ട് നിസ്കരിക്കണം. തവാഫ് ചെയ്യുമ്പോഴും അങ്ങനെ ആണുങ്ങള് പിന്നെ മുട്ടുപൊക്കളുടെ ഇടയിലുള്ള സ്ഥലത്തും ഇഹ്റാമിന്റെ തവാഫ് ചെയ്യുന്നെങ്കിൽ ഇതെല്ലാം ഇഹ്റാമിന്റെ തവാഫ് ചെയ്യുന്നെങ്കിൽ എന്താക്കണം? ആണുങ്ങള് മുട്ടിന്റെയും പൊക്കളുടെ ഇടയിലുള്ള തരക്കുന്ന സ്ഥലത്തിനെ മറക്കണം. ആ മുട്ടു തന്നെ മുട്ടെല്ലാം മറിഞ്ഞിട്ടുണ്ട്, മുട്ടിന്റെ തായനുണ്ട് തുണി, പൊക്കളും മറിഞ്ഞിട്ടില്ല എങ്കിൽ അവന്റെ തവാഫ് ചെയ്യാവുക. അതേപോലെ തന്നെ നിസ്കാരം ചെയ്യാവുക, അതിനെ നല്ലോണം ശ്രദ്ധിച്ചോളാം. അപ്പോ തുണിയെല്ലാം ജാരിപ്പോയെങ്കിൽ തവാഫ് ചെയ്യാണ്ടായി പോകും. അതിനെ ശരിക്കും കെട്ടിയിട്ട് കെട്ടി കെട്ടിയിട്ട് പിന്നെ കെട്ടിടണ്ട, ശരിക്കും അരക്കല് കൊണ്ടിട്ട് അല്ലെങ്കിൽ ബട്ട് കൊണ്ടിട്ട് കെട്ടിട്ട് ഉറപ്പിച്ചോളാം അതിന് തുണിയെ. അതുകൊണ്ട് എന്താക്കണം? പെണ്ണുങ്ങളെ ആണുങ്ങളെ തൊടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും ആണുങ്ങൾ പെണ്ണിനെ തൊട്ടിട്ട് പൊതുപോകുന്നതിന് വേണ്ടിയിട്ട് എന്താക്കണം? ശരിക്കും ഉംറന്റെയും ഹജ്ജിന്റെയും തവാഫ് അല്ലാത്ത തവാഫിന്റെ എന്ത് വേണം? ഓരോട്ട് നിസ്കരിക്കണോ, തവാഫ് ചെയ്യണം. ഇത് നല്ലോണം ഓർമ്മയിരിക്കട്ടെ ഉമ്മമാരെ. നിങ്ങൾ പോകുമ്പോൾ ആര് പോകുന്നതിനിട്ട് നിങ്ങൾ പോണ്ട, നിങ്ങൾ ഇവിടുന്ന് തന്നെ ഓരോട്ടിട്ട് പോകണമെന്നല്ല. അങ്ങനെ പോകുന്നെങ്കിൽ മോശമില്ല, അതിന് അവിടെ കെറ്റിയിട്ട് പട്ടി കെട്ടിയതിന് ശേഷം ഓരോട്ടെങ്കിലും മോശമില്ല, കയ്യിൽ വേറെ ഉണ്ടെങ്കിലും മോശമില്ല. നിസ്കരിക്കുമ്പോഴെങ്കിൽ എപ്പോഴും നിങ്ങളുടെ കാലിന്റെ അടി വേറെ ആൾക്ക് കാണുകയാ, നിങ്ങൾക്ക് കാണുന്നില്ല എന്നല്ല, വേറെ ആൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ നിസ്കാരം ചെയ്യാവുക. അതേപോലെ തന്നെ തലന്റെ മുടി പറത്ത് വന്നെങ്കിൽ നിങ്ങൾ നിസ്കാരം ചെയ്യാവുക, ഇത് ഓർമ്മയിരിക്കും. അതുപോലെ തന്നെ കമീസിന്റെ അകത്ത് തന്നെ, കമീസിന്റെ അകത്ത് ഇങ്ങനെ കൈ അള്ളാഹു അക്ബർ എന്നിട്ട് പൊന്നിക്ക് പോയി കൈയിന്റെ ഇടയിൽ പിന്നെ കൈയിന്റെ കമീസിന്റെ കൈയിന്റെ ഇടയിൽ തോല് കണ്ടെങ്കിൽ മുൻകൈയിന്റെ തായുള്ള ഏതെങ്കിലും ഒരു രോമം കണ്ടെങ്കിൽ നിസ്കാരം ചെയ്യാവുക. അതുകൊണ്ട് ഉമ്മമാരെ നിങ്ങൾ നിസ്കരിക്കുമ്പോഴൊക്കെ എല്ലാം നല്ല കുടുക്കിട്ടിട്ട് കൈക്ക് നല്ല ടൈറ്റാക്കിട്ട് വെക്കണം, അല്ലെങ്കിൽ കൈയിലാട്ടി കുറച്ച് ഉത്തത്തിലേക്ക് നിങ്ങളുടെ കമീസിന്റെ കൈ വേണം.
നിങ്ങളെ മുൻകൈയിലായിട്ട് പുറത്തു വരുന്നത് കുറച്ച് ഉത്തേജനം കൊടുത്ത് ബുദ്ധിമുട്ടില്ല. അതൊന്ന് ഓർമ്മയിരിക്കട്ടെ. ഇതെല്ലാം നിങ്ങൾ പേര് ശ്രദ്ധിക്കുന്നില്ല. ഞാൻ ഭർത്താക്കന്മാരാക്കി പറഞ്ഞു കൊടുക്കുന്ന അതുമില്ല. ചില ആൾക്കാരെ ആരാങ്ങാണ്. കാരണം അവർക്ക് ഇതിനെ സംബന്ധിച്ച് വിവരമില്ല. ഇനി പഠിക്കുവോ അതിന് പഠിക്കാൻ പോവില്ല. അപ്പൊ ശരിക്കും ഇത് നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ച് നിങ്ങൾ നിസ്കരിച്ചു അല്ല സ്വീകരിക്കണമല്ലോ നമ്മുടെ നിസ്കാരത്തിന്. അപ്പൊ അതിന്റെ ചെറുപ്പും ഭഗവതിന്റെ കണ്ടീഷനായിട്ട് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം? ഉളു വേണം. തവാഫിന്റെ അവസരത്തിൽ പ്രത്യേകിച്ചിട്ടും അത് ഒരു ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. അപ്പൊ അങ്ങനെ ഒരാൾ ഒരു പെണ്ണ് ഞമ്മോ പറയത്തിന് ഇപ്പോൾ പറയത്തില്ല ഞമ്മൾക്ക് മുത്തിയതുകൊണ്ട് ഒന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി ഓന്റെ കാലിനും ചെയ്തില്ല പറയില്ല അവളെ കാലിനും ഇല്ല എന്ന് വെച്ചോടെ എങ്കിൽ എന്തായി തോലിക്ക് തോലി തട്ടുന്നു. ഇനി മേള് തൊട്ടില്ലെങ്കിലും തോലിക്ക് തോലി തട്ടുമ്പോഴൊക്കെ എന്തായി തൂന്നു പോയി. അപ്പോ അപ്പൊ വൈറ്റമിന്റെ ഒരു കുറച്ച് നടന്ന് അപ്പൊ ഒരുക്ക മുട്ടിയൊക്കെ ഒരുക്ക ആ ആദ്യത്തെ മുട്ടയും ഉടനെ പോയില്ലേ അതേ മണിയായിരുന്നു. പിന്നെ ഒരിക്കൽ വന്നു പിന്നെ പിന്നെ ഒരു മുട്ടി ആദ്യത്തോളായിട്ടുണ്ടാവില്ല. അപ്പൊ അതിൽ പറഞ്ഞു നമ്മളെ ബന്ധവസ്ഥ നമ്മളായിക്കോളണം. പോകുമ്പോ തന്നെ കറക്ഷ കണ്ടീഷനായിട്ട് പിന്നെ ഉറയിട്ടിട്ട് പോയെങ്കിൽ അത് ബുദ്ധിമുട്ടില്ല. കൈക്കോരും ഉറയിട്ടോളും. അപ്പൊ ആരെയും തൊട്ടു പോകുന്നതിരിക്കുക അത് ബുദ്ധിമുട്ടില്ല. അവിടെ ഇപ്പോ എല്ലാ പെണ്ണുങ്ങളെല്ലാം പഠിച്ചിട്ട് വരുന്നവരല്ല. അവർക്ക് ഈ ജാതി വേറൊന്നുമില്ല. അപ്പൊ പിന്നെ നമുക്ക് പിന്നെ അവർ നമ്മളെ ദിവസമല്ല അവരുടെ ദിവസം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. രണ്ടു കൂട്ടരൊക്കെ ഒന്ന് ഏറെ കുറച്ച് തൊട്ടാലും തുടപ്പെട്ടാൽ രണ്ടാം കൂട്ടരുടെയും മുതു പോകും എന്നാണ് ഷാഫി മദ്ഹബിന്റെ പരമായ അഭിപ്രായം. അപ്പൊ അതുകൊണ്ടിട്ട് പ്രത്യേകിച്ച് ഇതെല്ലാം ശരിയാണ്. ഇനിയിപ്പോ സാധാരണ സുന്നത്തായ തവാഫിന്റെ വിഷയം ഞാൻ പറഞ്ഞു. ഫർളായ തവാഫ് ഇപ്പോ ചെയ്യുമ്പോൾ ഒരാള് പറയിട്ടില്ല കാലം അല്ലെങ്കിൽ അറിയാൻ പാടില്ല ആണ്. അപ്പൊ അതുകൊണ്ടിട്ട് പെണ്ണുങ്ങൾ പറയുന്നതിന് വിരോധമില്ല. അതൊന്ന് നിങ്ങൾ നല്ല മനസ്സിലാക്കി വെച്ചോളി. പിന്നെ അങ്ങനെ പറയിട്ടില്ല ആണുങ്ങൾ പറയിട്ടില്ല. ചില പെണ്ണുങ്ങളും കനം തമ്മിൽ മുട്ടി അപ്പോൾ ഒതു പോകുന്നില്ല. എനിക്ക് വേണ്ടി എന്ത് പോകണമല്ലോ ഷാഫി മദ്ഹബിന്റെ അടുത്ത് പിന്നെ തല തികച്ചും തുടങ്ങൽ സുന്നത്തുനിന്ന് കഴിപ്പിച്ചിട്ടുണ്ട്. അതിലെപ്പോഴും നിങ്ങൾ പതിവാക്കിക്കൊണ്ടോ ആണുങ്ങളോ പെണ്ണുങ്ങളോ തലന്റെ പിന്നെ തുണിയെല്ലാം എടുത്തിട്ട് തല തികച്ചും ഇങ്ങനെ തുടങ്ങാം. ആണുങ്ങളും അങ്ങനെ തലകെട്ടെല്ലാം എടുത്തിട്ട് തല തികച്ചും തടയും. ഷാഫി മദ്ഹബിന്റെ അടുത്ത് സുന്നത്തായ കാര്യമാണ്. പറന്നു കൂടണമെങ്കിലും ഒരു തലന്റെ ഒരു മുടി തടയുമെങ്കിലും മതിയാവും ഷാഫി മദ്ഹബിന്. അനഫി മദ്ഹബല്ല പറയുന്നത് അവർ കതറും നാസിയത്ത് നിർവം തലന്റെ കതറും നോക്കിയെങ്കിൽ ഒരു സാധാരണ നാലിലൊരു ഭാഗം തലന്റെ തടകും നിർബം തടാവും. അപ്പൊ അവർക്ക് നിർബന്ധതാണെങ്കിൽ നമുക്ക് തികച്ചു തുടങ്ങൽ സുന്നത്തുണ്ടല്ലോ. നമ്മളെ ഉതു തന്നെ എടുത്തെങ്കിൽ മതിയാവും. അതിന് അനഫി ഉതു എന്നിട്ട് ഒരു ഉതവെടുക്കണ്ട. നമ്മളെ ഉതു തന്നെ ധാരാളം മതി. ഇമാം പറഞ്ഞു നമ്മളെ ഇമാം പറഞ്ഞ പോലെ കേട്ടാൽ കഴിഞ്ഞു മനസ്സിലായി. അപ്പൊ എന്താക്കണോ അങ്ങനെ ആയി. ഇതെല്ലാം കണ്ടീഷനായിട്ട് ഉതു എടുത്തു. പിന്നെ മത്താഫിലേക്ക് ഈജിറ്റാകുമ്പോൾ വന്നിരിക്കലോ ഓന്റെ കാലിൽ പോലെ എല്ലാവരും അവിടെ ഇല്ല അങ്ങനെ മുട്ടിപ്പോയി ഉതു പോയി. അപ്പൊ എന്താക്കുന്നത് അരിക്ക് അരിക്ക് വേണ്ടി ചെണ്ടു പോകണമല്ലോ. ഇവനെ പെണ്ണുങ്ങളെ തൊട്ടാൽ ഒന്നുകൂടിയില്ല എന്നുള്ള വിഷയത്തിന്റെ ഹനഫി മദ്ഹബിനെ ഞാൻ തക്രീദാക്കുന്നു എന്ന് പറഞ്ഞിട്ട് നീ എത്താക്കാം ഭായ പറയണമെന്നില്ല. അവർ പെണ്ണുങ്ങളെ തൊട്ടെങ്കിൽ ഒന്നുകൂടിയില്ല എന്ന് പറയുന്ന കൂട്ടാണ്. അപ്പൊ നമുക്ക് അവിടെ ആവശ്യമില്ല. അല്ലാത്ത എപ്പോഴും തക്കരിതായിക്കൊണ്ടിരിക്കണ്ട. അത് പിന്നെ ഇങ്ങനത്തെ പോക്കുമുട്ടിയ സമയത്തിന്റെ നിർബന്ധ ഘട്ടത്തിലാണ് ഈ മദ്ഹബ് മാറേണ്ട വിഷയം. ഇപ്പൊ നമ്മുടെ വിഭാഗത്ത് സഹിയാണ്. അപ്പൊ നമ്മുടെ മദ്ഹബിന് ഇത് സഹിയാണെന്നല്ല പെണ്ണുങ്ങളെ തൊട്ടെങ്കിൽ. അതുകൊണ്ട് ഹനഫി മദ്ഹബിനെ പെണ്ണുങ്ങളെ തൊട്ടെങ്കിൽ വിരോധമില്ല. അപ്പൊ ആ വിഷയത്തിന് ഇപ്പൊ എന്താക്കേണ്ടി വരുന്നത് ഒരു തക്കരീതോടെ വേണ്ടി വരുന്നു. അങ്ങനെ എന്ത് ചെയ്യാം അത് അങ്ങനെ പറ്റുമെന്ന് നമ്മളെ ഷാഫി മദ്ഹബ് എന്ന അഭിപ്രായം ഉണ്ട്. അതുകൊണ്ടായി പറഞ്ഞു. അത് തവാഫിന് തുടങ്ങുന്നതിന് മുന്നേ നീ എത്താക്കിക്കൊണ്ട മതി. ഞാന് പെണ്ണുങ്ങളെ തൊട്ടെങ്കിലും പുതുമുടി തരാം എന്നുള്ള വിഷയത്തിൽ അനുഭവത്തിന് എത്തക്കരുത്. അതിപ്പോ ഇത് ആ പണി തീരുവാണ് മതി. ഇനി രണ്ടാമത്തെ ഒരു ഇത് തവാഫാക്കുന്നത് അങ്ങനെ. അപ്പൊ ഇങ്ങനെ അപ്പൊ ഇത് ഫറുതായ തവാഫ് പിന്നെ ഹജ്ജിന്റെ ഉമ്രന്റെ തവാഫിലെ സമയത്തിലാണ് ഇപ്പൊ ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടത്. ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ ഇപ്പൊ അല്ലാത്ത സുന്ദത്തായ തവാഫിലെന്ന കാലപ്പും കൈക്കല്ലോ ഉറയിടുന്നതിനാണ് മിക്കപ്പോഴൊക്കെ ഒരു വിരോധമില്ല. അപ്പോ ഇതൊന്ന് ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. പിന്നെ അവർത്ത് മറക്കണമെന്ന് പറഞ്ഞില്ല. അപ്പൊ അനഫി മദ്ഹബിൽ അവർത്ത് മറക്കണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് ഞാൻ നേരത്തെ ഇന്നലെ പറഞ്ഞില്ല. പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളെ അവർ വേറെ തന്നെ വെച്ചിന് പെണ്ണുങ്ങൾക്ക് അവർത്തും അവർ തികച്ചും അവർത്താണ്. അതുകൊണ്ട് നോക്കുന്ന പിടിക്കുന്ന വിഷയമല്ല ഇവിടെ ഇപ്പം തൊട്ടുപോകുന്ന വിഷയമാണ് ഇവിടെ വലിയ പ്രശ്നമായിട്ടുള്ളത്. നോക്കാനിപ്പോ ആ പണിക്ക് നോക്കാൻ പാടില്ലാത്ത ഹറാമായ സംഗതിയാണ്.
എവിടെയും നോക്കാൻ പാടില്ല. പെണ്ണുങ്ങളെ അജനബിയായ പെണ്ണുങ്ങളെ നോക്കാൻ പാടില്ല എന്നുള്ള നിയമം അത് ഹറമിന് കയറ്റത്തിന്റെ അടുത്തൊന്നും മാത്രമല്ല, എല്ലാ നാട്ടിലും പുറനാട്ടിലും എല്ലാ നാട്ടിലുള്ള വിഷയമാണ്. മാറ്റാനിയായ പെണ്ണുങ്ങൾ, കെട്ടാൻ ഹറാമായി ധരിക്കുന്ന പെണ്ണുങ്ങളല്ലാത്തവർ തുടര് അല്ല നോക്കല് അത് ഹറാമാണോ എന്ന് പറഞ്ഞിട്ട് അത് നിഷിദ്ധാണെന്നുള്ള വിഷയം എല്ലാ സ്ഥലത്തും അത് ബാധകമാണ്. അതുകൊണ്ട് ഈ തൊട്ടുപോന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ചോ നല്ല തയ്യാറായി പോകുന്ന നല്ലത്. ഇങ്ങനെ മകൻ പ്രത്യേകത ചെയ്യാത്ത നിരക്ക് അങ്ങനെ ഒരാൾ ഉളവാക്കി നോക്കാം, എങ്കിലേ ഇവന്റെ ഉളവ് സഹി ഇവന്റെ പിന്നെ തവാഫ് സഹിയല്ല, തവാഫ് സഹിയല്ല നമുക്ക് പിന്നെ വല്ല ഉപ്ര സഹിയല്ല അല്ലെ ഹജ്ജ് സഹിയല്ല അങ്ങനെ പോയി. അതുകൊണ്ട് പ്രത്യേകിച്ച് അതിനെ ശ്രദ്ധിക്കണം. പിന്നെ തവാഫ് തുടങ്ങുന്നത് അത് നേരത്തെ പറഞ്ഞല്ലോ, അത് ഹജറുൽ അസ്വദ് മുതൽക്ക് തുടങ്ങണം. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു തുടക്കാൻ വേണ്ടിയിട്ട് ഒരു ഇത് അതിർ വെച്ചതാണ്. വേറെ ഏത് സ്ഥലത്തും കഅബ തികച്ചും കഅബ തന്നെ, അള്ളാന്റെ കഅബ തന്നെ. വലിയ ബഹുമാനം എല്ലാ സ്ഥലത്തിലേക്കും കഅബന്റെ ബഹുമാനം ഒരു ജാഗ്രത വെച്ചൊക്കെ കുറച്ചൊന്നുമില്ല, എല്ലാ ജാഗ്രത ബഹുമാനമുണ്ട്. പക്ഷേ ഈ തവാഫ് തുടങ്ങുന്നത് അത് ഹജറുൽ അസ്വദ് മുതൽക്ക് തുടങ്ങണം. അങ്ങനെ ഹജറുൽ അസ്വദ് കൊണ്ട് തുടങ്ങിയിട്ട് അതിന് ഓരോ ഹജറുൽ അസ്വദ് അങ്ങനെ വിട്ടുകിടന്ന് ഓരോ ജാഗ്രത വേറെ 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 പേരുണ്ട്. അപ്പൊ ഹജറുൽ അസ്വദ് തുടങ്ങുമ്പോ ഇന്ന് തുടങ്ങുന്നുണ്ടെങ്കിൽ എന്ത് പണമോ സുന്നത്തായ രൂപം പറഞ്ഞിട്ട് നേരെ വന്നിട്ട് അങ്ങനത്തെ സൗകര്യം ഇപ്പൊ കിട്ടല, ആ സുന്നത്തായ രൂപ അടുക്കാനുള്ളതായിരിക്കുന്ന സാധ്യത ഇപ്പൊ വളരെ കുറവാണ്. ഈ സമയത്ത് ഭയങ്കര രസമുള്ള സമയമാണ്. അതുകൊണ്ട് നിൽക്കുമ്പോ തന്നെ ഇടത്തേക്ക് ഹജറുൽ അസ്വദ് കഅബത്തിന്റെ ഇടത്തെ ഭാഗത്തേക്ക് ആക്കിയിട്ട് ഹജറുൽ അസ്വദിന്റെ കുറച്ച് മുന്നേക്ക് നിൽക്കണം. അങ്ങനെ അല്ല കുറച്ച് മുന്നേക്ക് കുറച്ച് ബയ്യക്ക് നിൽക്കണം, ഹജറുൽ അസ്വദ് കെട്ടിനു കുറച്ച് മുന്നേക്ക് നിൽക്കണം. അപ്പോ ഹജറുൽ അസ്വദ് കെ കെ തെക്കേ മൂലയിലാണ് ഇപ്പോ അതിനെ ഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ എന്താക്കണം, കുറച്ചും ഇപ്പുറം നിൽക്കണം, മനസ്സിലായ? അപ്പോ എന്നിട്ട് ഇടത്തെ ഭാഗം കൊണ്ടിട്ട് ഇങ്ങനെ നടക്കണം, അല്ലെങ്കിൽ തവാഫിനെ നീയത്താക്കിയിട്ട് ഞാൻ തവാഫ് ചെയ്യുന്നു എന്നെ നീയത്താക്കിയിട്ട് അങ്ങനെ നടക്കണം. അപ്പൊ ഇടത്തെ ഭാഗം തികച്ചും ഹജറുൽ അസ്വദിനെ വിട്ടുകിടക്കുന്നത് ഇടത്തെ ഭാഗം കൊണ്ടിട്ട് തന്നെ തികച്ചും ആണോ നോക്കണം. അതിന്റെ പകുതി അപ്പുറം പകുതി ഇപ്പതായും ആവില്ല. അതായത് ഹജറുൽ അസ്വദ് ഓടുന്നു തുടങ്ങുന്നു, ഇങ്ങനെ തെക്കേ ഭാഗത്തിന്റെ തുടങ്ങുന്നു, അവിടെ ആ അമ്മൂലിലോട്ട് തുടങ്ങും. ആ മൂലിന്റെ ആ തലയിൽ എന്താക്കണം, അവന്റെ കുഞ്ചിനായിട്ട് നേരാക്കിട്ട് നിൽക്കണം. അവിടെ നിൽക്കും തെക്കത്തെ സമയക്കാരെ ഇപ്പോ അതിന് നിങ്ങളെ കാത്തു നിൽക്കാൻ വേണ്ടിട്ട് അവിടെ നിൽപ്പിക്കും. നിങ്ങൾ ഒരു പറഞ്ഞ മുന്നൊക്കെ എത്തിയിട്ടുണ്ടാവും, തിരിഞ്ഞില്ലേ പോയി അത്. അപ്പൊ മുന്നേ തന്നെ അതിനെ ഞമ്മ റെഡിയാക്കിട്ട് മനസ്സിൽ നീ എത്താക്കിയിട്ട് ഇടത്തെ ഭാഗത്തേക്ക് കഴിവത്ത് പിന്നെ ഹജർ റസൂലിന്റെ ഭാഗത്താക്കിട്ട് ഞമ്മൾ റെഡി ആയിട്ട് വന്നോളൂ, നടന്നോളൂ. പിന്നെ അങ്ങനെ നിങ്ങൾ വരുന്നെങ്കിൽ നടന്നോളൂ, അങ്ങനെ പോകണം. നേരത്തെ നേരെ പോയിട്ട് ഒരാൾ ഞാൻ അവിടെ ഇടത്തെ ഭാഗത്താക്കിയിട്ട് ഹജറുൽ അസ്വദ് തുടങ്ങുന്ന അല്ലെങ്കിൽ മുമ്പിന്റെ കുറെ അപ്പുറം എത്തിയിട്ടുണ്ടാവും, പിന്നാ ഇതെല്ലാം തല്ലിരിക്കട്ട്. അപ്പോ അങ്ങനെ ഇടത്തെ ഭാഗത്തിൽ ആക്കിയിട്ട് അവിടെ തുടങ്ങും. അതിലേക്ക് പ്രത്യേകം അവിടെ തുടങ്ങുമ്പോൾ കുറെ ഒരുപാട് സുന്നത്തുകളെല്ലാം പറഞ്ഞിട്ടുണ്ട്. കൈ കൊണ്ടിട്ട് മൂന്ന് വട്ടം ഇങ്ങനെ തടയിച്ച് അതിനെ കഴിഞ്ഞ് മുളപ്പിക്കണം. പിന്നെ ബായ് കൊണ്ട് വെച്ചിട്ട് മൂന്ന് വട്ടം മുത്തണം. നെറ്റിലേറ്റ് മേൽക്ക് വെക്കണം. ഇതെല്ലാം ആയിരിക്കും നിങ്ങൾക്കത് പോരാന്നല്ലോ, ഇങ്ങനത്തെ ഈ സുന്നത്തിലെടുക്കാൻ കഴിയും. അത് കുറച്ച് ആൾക്കാർ ഉണ്ടെങ്കിൽ മാത്രം ഹറം മാത്താഫിലുണ്ടെങ്കിൽ മാത്രം, ഇപ്പൊ ഈ ലക്ഷക്കണക്കിന് ആൾ കൂടിയ സമയത്ത് ഈ സുന്നത്തുകളൊന്നും എടുക്കാൻ അവിടെ നേരെ കിട്ടാ. പിന്നെ അതിന്റെ അപ്പുറം പോകുമ്പോൾ കുറച്ച് അജന്തസ്വതങ്ങൾ വിട്ടുകിടക്കുമ്പോൾ കുറച്ച് അപ്പുറം പോകുന്നു. ആ ബാദലിന്റെയും അതിന്റെ ഹജറസ്വദിന്റെ ഇടയിലുള്ള ഒരു ജാക്ക് പേരുണ്ട്, മുൻതസമുണ്ട്. മുൻതസം അല്ലെങ്കിൽ മനുഷ്യന്മാരവിടെ പറ്റി പിടിച്ചിട്ട് അള്ളാഹുവിനോട് അവരുടെ സങ്കടങ്ങൾ പറഞ്ഞിട്ട് കരഞ്ഞിട്ട് ദ്വാരക്കുന്ന സ്ഥലമാണ്. വലിയ ദ്വാരത്തോടെ സ്ഥലം അത്, ഉത്തരവുള്ള സ്ഥലം. അവിടെ നോക്കി മനുഷ്യന്മാരവിടെ നിന്ന് ഇളക്കി കിട്ടുന്നില്ല. അത് പറ്റി പിടിച്ചെങ്കിൽ എത്ര മണിക്കൂർ നിന്ന് അവർക്കേ അറിയാതെ ഒരാൾ അങ്ങനത്തെ ആയിരിക്കുന്ന. അതെല്ലാം ഈ തിരക്കില്ലാത്ത സമയത്ത് മാത്രമേ അത് പോരാ പറ്റില്ല. അല്ലാത്ത സമയത്തൊന്നും അങ്ങനെ ഒരാളാക്കാൻ നോക്കുന്ന കയ്യല്ല. പിന്നെ ഓം പോയിട്ട് അവിടെ കഴിഞ്ഞാൽ അവിടെ കാത്തിരുന്ന ഓം പോയിട്ട് ഒരു വലിയ അപ്പുറമുണ്ടാവും, തിരിഞ്ഞില്ല. അതൊന്നും കിട്ടല, ഇതിനെപ്പൊന്നും പോരാക്കേ വേണ്ട. അതിന്റെ അപ്പുറം പോകുമ്പോൾ പിന്നെ ബാദ് കഴിവത്തിന്റെ ബാദന്റെയും ഹജറസ്വദിന്റെ ഇടയിലുള്ള സ്ഥലത്തേക്ക് മുത്തസം എന്ന് പേര്. അതിന്റെ അപ്പുറം പോകുമ്പോൾ പിന്നെ കിട്ടുന്ന ആദ്യത്തെ മൂലയാണ് റുക്കുനിൽ ഇറാഖ്, ഇറാഖിന്റെ ഭാഗത്തുള്ള മൂല, അത് റുക്കുനിൽ ഇറാഖ് എന്ന് പേര്. അതിന്റെ അങ്ങനെ പോയിട്ട് ഹിജർ ഇസ്മായിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ പിന്നെ ആടുകളെല്ലാം ഒരു കാലത്ത് അവിടെ കൂടിക്കൊണ്ടായിരുന്നു എന്ന് പറയുന്നു. ഹാജറോമന്റെ കബർ അവിടെ തന്നെ ഉണ്ടെന്ന് പറയുന്നു. ഏതുപാട് പല അഭിപ്രായങ്ങളിലും അത് കഅബത്തിൽപ്പെട്ട സ്ഥലമാണ്. ഹിജർ ഇസ്മായിൽ ഏഴ് മുളം കഅബത്തിന്റെ മതിൽ മുതൽക്ക് ഏഴ് മുളത്തോളം അത് ഹിജർ ഇസ്മായിൽ ഈ പിന്നെ
കായബത്തിലെ പോലീസിൽ പെട്ടത്. അതുകൊണ്ട് അയിരം തവാപ്പ് ചെയ്യുന്ന അതിന്റെ ഉള്ളിൽ കട്ടാക്കിട്ട് ഇങ്ങനെ സ്വാർട്ട് കട്ടിൽ പോകുന്ന ഇല്ലെങ്കിൽ തവാപ്പ് ചെയ്യാതെ അത് കായബത്തിന്റെ ഉള്ളിൽ പോയാൽ കായബത്തിന്റെ ചുറ്റാണ്, കായബത്തിന്റെ അകത്ത് ചുറ്റനല്ല. അപ്പൊ അതുകൊണ്ടിട്ട് അത് പുറത്തു പറഞ്ഞു. അപ്പൊ റുക്കുലിറാക്ക് കെട്ടി കിടക്കുന്നു, പിന്നെ അത് ഇങ്ങനെ ആ വളച്ചിട്ട് കെട്ടിയിട്ട് അതിന്റെ പുറത്തിലേക്ക് ഇങ്ങനെ പോണം. അങ്ങനെ പോയി പോയിട്ട് പിന്നെ ഒരു മൂലക്ക് കയറുന്നത് റുക്കുനി ശാമു എന്ന് പറയും. ആ മൂലന്റെ പേര് ശാമുവിന്റെ ഭാഗത്തേക്ക് നേരെയുള്ള മൂലക്ക് പേര് റുക്കുനി ശാമു. അങ്ങനെ പോയിട്ട് അങ്ങനെ അപ്പുറം പോയിട്ട് അവർക്ക് മൂന്ന് മൂലയായി. ഒന്ന് ഹജർ ലസ്സും ഉള്ള ഒരു മൂല, പിന്നൊന്ന് റുക്കുൽ ഇറാഖ് എന്ന് പറയുന്ന ഒരു മൂല, അതിന്റെ അപ്പുറത്ത് പിന്നെ ഒരു മൂലക്ക് എന്ത് പേര് റുക്കുൽ ഇസ്ലാമ്, അതിന്റെ കഴിഞ്ഞെങ്കിൽ അതിന്റെ അപ്പുറം റുക്കുൽ യമാൻ എന്ന് പേര്. ഈ റുക്കുൽ യമാൻ എന്ന് പറഞ്ഞെങ്കിൽ യമൻ നാട്ടിലേക്ക് നേരെയാണ് ആ മൂല, അതുകൊണ്ട് റുക്കുൽ യമാൻ എന്ന് പേര്. അവിടെ പിന്നെ ആ സ്ഥലത്തിന് അവിടെ കുറച്ച് ഈ പിന്നെ ഇതിന്റെ അതിന്റെ കില്ല കാവിടത്തിന്റെ തുണിയിലെ കീറിയിട്ടുണ്ടാണ്, അത് ഓപ്പൺ ഉണ്ട് അവിടെ അത്ര സ്ഥലം. അത് കൈമുണ്ടിട്ട് തൊട്ടിട്ട് ഇങ്ങനെ മണപ്പിക്കേണ്ട സ്ഥലമാണ്. വലിയ ദുആക്ക് ഇജാബത്തുള്ള സ്ഥലമാണ്. ഹജറത്ത് അസ്വദിന്റെ അവിടെ ദുആക്ക് ഇജാബത്തുള്ള പോലെ അവിടെ ഇജാബത്തുള്ള സ്ഥലമാണ്. പിന്നെ യുവത്തോളം മലക്കുകൾ അവിടെ ദുആക്ക് ആമീൻ ചെയ്യുന്ന മലക്കുകൾ അള്ളാഹു നിർത്തിയിട്ടുണ്ട്. നമ്മുടെ കണ്ണിലേക്ക് അത് കാണിച്ചിട്ടുണ്ടെന്നില്ല, അള്ളാഹു സുബ്ഹാനഹു വതആല നിർത്തിയിട്ടുണ്ട് അവിടെ ദുആക്കണം, ദുആക്ക് ഇജാബത്തുണ്ട് എന്നല്ല പറയും. ഇതെല്ലാം എപ്പോ സൗകര്യമുള്ള തവാഫിന്റെ സമയത്തുള്ള വിഷയമാണ്. ഇപ്പൊ എന്താ അവിടെ നിൽക്കുവന കുടിക്കുവന ദ്വാരക്കുവന അതിനെ തുടങ്ങി എന്ന് കഴിയാൻ ഹജറത്ത് അസ്വദിന്റെ അടുക്കലിന്റെ അടുത്തതിനെ സാധ്യമല്ല, എത്രയോ ദൂരത്ത് നിൽക്കേണ്ടി വരും. അങ്ങനെ ഞമ്മ ഹജറത്ത് അസ്വദ് കൊണ്ട് തുടങ്ങിയിട്ട് ഇങ്ങനെ ചുറ്റായിട്ട് വന്നിട്ട് ഹജറത്ത് അസ്വദിന്റെ അവിടെ എത്തുമ്പോൾ ഒരു ചുറ്റായി. എനിക്ക് ഒരു തോഫത്ത് എന്ന് പറയും ഒരു ചുറ്റ്. അങ്ങനത്തെ വയ്യക്ക് ഹജറത്ത് അസ്വദിന്റെ അവിടെ തുടങ്ങിയിട്ട് കണക്കാകെ എല്ലാം ചുറ്റുമ്പോൾ ഇടത്തെ ഭാഗത്ത് പോകണം, പിന്നെ ഇടത്തെ ഭാഗത്ത് കാകത്തിനാക്കി ഇങ്ങനെ ചുറ്റണം. അങ്ങനെ ചുറ്റി ചുറ്റിട്ട് അങ്ങനെ മുന്നേക്ക് മുന്നേക്ക് പോകണം. പോയിട്ട് പിന്നെ വയ്യക്ക് ഹജറത്ത് അസ്വദിന്റെ അവിടെ തന്നെ വയ്യക്ക് എത്തുമ്പോൾ രണ്ടാമത്തെ ചുറ്റായി. അങ്ങനെ മൂന്നാമത്തെ ചുറ്റി, നാലാമത്തെ ചുറ്റി, അഞ്ചാമത്തെ, ആറാമത്തെ, ഏഴ് ചുറ്റ് ചുറ്റുമ്പോഴാണ് ഒരു തവാഫായി എന്ന് പറയും. ഇപ്പൊ നാലിന്റെ കാര്യത്തിൽ നിസ്കരിച്ചിട്ട് ആകുമ്പോൾ നൂറ് വലുതായി ഒരു നിസ്കാരമായി. അതുപോലെ തന്നെ ഏഴ് വട്ടം ചുറ്റിട്ടാകുമ്പോഴാണ് എന്താണ് ഒരു തവാഫ്. ഇതിപ്പോ ഈ തവാഫ് പിന്നെ ഹജ്ജിന്റെ അവസരത്തിൽ നിർബന്ധമായിരിക്കും. ഇഫാദത്തിന്റെ തവാഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇൻഷാഅല്ലാഹ് ഹജ്ജിന്റെ വിഷയം പറയുന്നുണ്ടായി. അപ്പൊ ഉംറ ചെയ്യുന്ന ആൾക്ക് ഇതൊരു തവാഫാണ്. അപ്പോ ഒരു തവാഫ് മനത്ത് കഴിഞ്ഞു. ഇതേപോലെ തന്നെ ഈ ഫർളായ തവാഫും സുന്നത്തായ തവാഫും പോലെ തന്നെ വ്യത്യാസമല്ല, ഒരേപോലെ തന്നെയാണ്. നീയത്തിന് മാത്രം നീയത്ത് ചെയ്യുന്നെങ്കിൽ പിന്നെ നീയത്തായിക്കോളണം. ബാക്കിയുള്ള സാധാരണ തവാഫ് എപ്പോഴും ചെയ്യുന്ന തവാഫ് ആണെങ്കിൽ, സുന്നത്തായിട്ട് ചെയ്യുന്ന തവാഫാണെങ്കിൽ എനിക്ക് നീയത്തായിക്കോളണം. നവൈത്തു തവാഫ് ലില്ലാഹിത്താല, അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ തവാഫ് ചെയ്യുന്നതിന്റെ നീയത്താക്കുന്ന ചുറ്റ തന്നെ തന്നെയാ. അപ്പൊ ഇപ്പൊ മുന്നത്തെ പോലെയല്ല, റൗണ്ട് വലിയ 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 ആയിക്കൊണ്ട് പോകുന്നു. ഇപ്പൊ മുന്നൊരു കാ മണിക്കൂറിൽ തവാഫ് തീരുന്നെങ്കിൽ ഇപ്പൊ ഒരു മണിക്കൂറിലൊന്നും തീരുന്ന കഷ്ടം. അപ്പൊ അതുകൊണ്ട് പിന്നെ ഉംറ ചെയ്യാൻ വേണ്ടി തന്നെ നന്ന പേച്ചാറുണ്ട്. ഇപ്പൊ തീരുന്ന പണിക്ക് മാത്രം കിഞ്ഞു മതിയാവും, തന്നെ തീരാത്ത പണിക്ക് പോണ്ട. തീർന്ന പണി ആയിക്കോളെ, എത്ര എല്ലാ അംഗങ്ങളിലേക്കും കൂടെ വലിയ വലിയ വലുതായിരിക്കുന്ന പ്രതികരണം. പ്രത്യേകിച്ചിട്ട് ഉമ്മമാർ വയസ്സുമാരെല്ലാം കൊണ്ടേറ്റ് ഈ ബെൽത്ത് കരച്ചിലെല്ലാം ഇതാക്കണ്ട, ഒരു ഫർദ് പിടിയല്ല അത്, വലിയ വിഷയം വിചാരിക്കാം. ഇപ്പൊ സുന്നത്തിന് പെടാൻ വേണ്ടിയിട്ട് പിന്നെ റട്ടയിൽ കുടിച്ചോണ്ട് പോയിട്ട് അവിടെ പോയിട്ട് ഈ ആളെ കുടുംബത്തെ ഇറക്കിയിട്ട് നോക്കും, പിന്നെ എന്താവും എന്ന് സംഭവിക്കും എന്ന് പറയാൻ കഴിയില്ല. അതിനെ അവരവരെ ആൾക്കാരെ അവരോട് ജാഗ്രത ആക്കണം. അതിനെ വേറെ ഇവിടെ പറഞ്ഞു തരുന്ന ആളാരുമില്ല ആ വിഷയത്തിൽ. അതുകൊണ്ട് നമ്മുടെ ആൾക്കാരെ നമ്മളെ ജാഗ്രത ആയിക്കോ. പിന്നെ ഫർളായതായിരിക്കുന്ന ഹജ്ജിന്റെ ഫർളായ തവാഫ് അതിന്റെ ചെയ്യാണ്ടിരിക്കുന്ന നിർവാഹമില്ലാതെ എങ്ങനെയെങ്കിലും നടന്നില്ലെങ്കിലും വാഹനത്തിലെങ്കിലും ഗാഡിയിലെങ്കിലും ചുറ്റിച്ചിട്ട് അത് തീർക്കണം. അതേപോലെ തന്നെ പിന്നെ ഒരുപാട് പിന്നെ കൂലി സ്വഭാവങ്ങളുള്ള ഒരു സംഗതിയാണ്. നേരെ ഇന്നത്തെ പാഠത്തിൽ ഞാൻ പറഞ്ഞു, ഒരാൾ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല കഅബത്തിന്റെ അകത്ത് 120 റഹ്മത്ത് അള്ളാഹു വെക്കുന്നു. അതിൽ ഏറ്റവും പിന്നെ കൂടുതൽ തവാഫ് ചെയ്യുന്ന കൂട്ടർക്കാണ് 60 റഹ്മത്ത് ആ തവാഫിന്റെ അഹലികാർക്ക് അള്ളാഹു അതിനെ ഓഹരിയാക്കി കൊടുക്കുന്നു. ഇത്രകിത അള്ളാഹിന്റെ റഹ്മത്താണ് സഹോദരന്മാരെ. അത് അള്ളാഹു സുബ്ഹാനഹു വതആല തവാഫിനെ, അതുകൊണ്ട് ഭാര്യക്കാർ ആരോഗ്യമുള്ള ആളെല്ലാം കൈനത്ര തവാഫിനെ ധരിപ്പിച്ചോളി. ഇന്ന് നാട്ടിലൊന്നും ഈ തവാഫ് നമുക്ക് സാധിക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് പ്രത്യേകിച്ചിട്ടും ശ്രദ്ധിച്ചിട്ട് ആ തവാഫ് നല്ല കണ്ടീഷനായിട്ട് നിങ്ങൾ ചെയ്തോളി. തിരിഞ്ഞോ അത് ഗ്രൗണ്ട് വെറുതെങ്കിലും മോശമില്ല, കുറച്ച് നേരം പൊടിച്ചെങ്കിലും മോശമില്ല. ആഫിയും ആരോഗ്യമുള്ള കൂട്ടെല്ലാം കൈനത്ര തവാഫിനെ ധരിപ്പിച്ചോളി. പിന്നെ നിസ്കരിക്കുന്ന കൂട്ടി ഇനി തവാഫ് ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്നില്ല. കഴിഞ്ഞത്ര സുന്നത്ത് നിസ്കാരം ഏത് സമയത്തും എന്ത് ജാതി സുന്നത്ത് നിസ്കരിക്കാം. മുത്തര സബബ് ഹിന്ദിയെന്ന് നിസ്കരിക്കുക, സബബ് മുന്തിയെന്ന് നിസ്കരിക്കുക, മുത്തരക്ക് സുന്നത്ത് ഒരു സബബ് ഇല്ലാത്തത് നിസ്കരിക്കുക,
എല്ല എവിടെയും നിസ്കരിക്കാം, ഇവിടെയും നിസ്കരിക്കാം. നമുക്കിപ്പോ ഇത് ഹറമാണ്, ഇവിടെ ഒരു കലാത്തിന്റെ ഒരു സമയം എന്ന് പറഞ്ഞിട്ടില്ല. നമ്മളിപ്പോ ഈ നിൽക്കുന്ന ഈ ബിൽഡിംഗ് നിൽക്കുന്ന സ്ഥലം ഇത് ഹറമിൽപ്പെട്ടതാണ്. അതുകൊണ്ട് വലിയ പ്രതിഫലം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്നിനിക്ക് 100,000 പ്രതിഫലം, ഒരു നിസ്കാരത്തിന് 100,000 നിസ്കരിച്ച പോലെ. അതിന് നമുക്ക് ഉദാസനാക്കണ്ട, തിരിഞ്ഞ ആ പള്ളിക്ക് എത്താൻ പോയിട്ട് കഴിഞ്ഞ ആൾ കഴിഞ്ഞത്ര പള്ളിക്ക് തന്നെ എത്തുന്നതല്ല, വലിയ 10,00,000 പ്രതിഫലം കിട്ടുന്ന സ്ഥലമാണ്. അതിപ്പോ ഒരാൾക്ക് കഴിയുന്നില്ല, നമ്മുടെ ഉണ്ടെങ്കിൽ ഉള്ളടത്തെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് നേരം പോക്കാക്കണ്ട. ഇങ്ങനെ ദിക്ര്, തസ്ബീഹ്, അതുപോലെ തന്നെ സ്വലാത്ത്, നിസ്കാരം എല്ലാം നിസ്കരിച്ചിട്ട് ഇങ്ങനെ സമയത്തിന് കഴിഞ്ഞ ആയുസ്സും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ആയുസ് നല്ല തിരക്ക് കഴിഞ്ഞു പോട്ട്, നമ്മളൊന്ന് പോകുമ്പോഴൊക്കെ നമ്മ പിന്നെ ലോസിന് പോണ, വലിയ ലാഭത്തിനേയും പോണം. അതുകൊണ്ടിട്ട് എന്താക്കണം, ധാരാളം അമലിനെ നമ്മൾ ഉപയോഗിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളം ഇവിടെ ഹറമിന്റെ കുത്തിയെത്തിയ ആൾക്ക് ധാരാളം അമൽ ചെയ്യാൻ വേണ്ടിട്ട് കഴിപ്പിച്ചു. കാരണം പിന്നൊരു ലോകത്തിൽ എവിടെയും ഇതുപോലത്തെ ഒരു പ്രതിഫലം കിട്ടുന്ന ഒരു സ്ഥലം ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ധാരാളം അമൽ ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉമ്മാമാറും ഈ വിഷയത്തിൽ ആരും ഉദാസീനാക്കണ്ട. കഴിഞ്ഞത്ര തസ്മിന്റെ മാല കുളിച്ചോളി, കഴിഞ്ഞത്ര ദിക്ര് ചൊല്ലിക്കോളി, ഇരുന്നിട്ട് അറമ്പിലേക്ക് പോവാൻ ആരും ആഫിയത്തിൽ ആരും കൂടെ അവിടേക്ക് പോയിട്ട് നിങ്ങൾ തവാഫ് ചെയ്തോളി. തവാഫ് ചെയ്യാൻ നിങ്ങൾക്ക് ഇതില്ലെങ്കിൽ നിങ്ങൾ പോണ്ട. തവാഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അനുവാദം ഉള്ളത്. അല്ലാണ്ട് നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അറമ്പിലേക്ക് പോകേണ്ട ആവശ്യം ആണുങ്ങളോട് മാത്രമാണ് കൽപ്പനുള്ളത്, പെണ്ണുങ്ങളോടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ എന്താക്കാം, ഇവിടെ ആവശ്യമായ പണിയൊക്കെ കഴിച്ചിട്ട് ഒഴിവുള്ള സമയത്ത് പടക്കാക്കണ്ട്. കഴിഞ്ഞത്ര അള്ളാഹുവിന് വിവാദത്തോട് നിങ്ങൾ സുഖരാവണം. അതിലേക്ക് അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാം. അതുകൊണ്ട് നിങ്ങൾ തവാഫിന്റെ പറവ് എല്ലാം നിർബന്ധമായിട്ട് മറ്റൊന്നും ചെയ്യേണ്ട സംഗതിയാണ്. ഹജ്ജിന്റെ സമയം വരുമ്പോൾക്ക് അത് അതിന്റെ കണ്ടീഷൻ പോലെ അത് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഇനി ഞാൻ നിങ്ങളെ ഇത്ര വളർത്തിയത്. അപ്പോ കഴപ്പത്തിന്റെ അടിക്ക പോയിട്ട് തവാഫ് ചെയ്യാൻ നോക്കണ്ട ഇപ്പൊ ഈ സമയത്ത്. അടുത്ത് പോയാൽ സുന്നത്താണ്, പക്ഷെ സുന്നത്ത് എടുക്കാൻ പോയിട്ട് നമുക്ക് ഉള്ളതില്ലാത്ത പോലെ ആയിക്കോട്ടെ. അങ്ങനെ പറഞ്ഞു ഇനിയിപ്പോ ബസ് കൂടിക്കൊണ്ട് കൂടിക്കൊണ്ട് പോകുന്നതാണ്. നടന്നുകൊണ്ട് പോകുമ്പോൾ ചിലപ്പോ ചെരുപ്പ് ഒന്ന് ചാരിട്ട് പോയി, അതിനെ മറക്കാനും കണ്ട. അങ്ങനത്തെ ഇടവുള്ള ജാഗ്രത, അല്ലെങ്കിൽ ചവിട്ടിക്കൊണ്ട് പോകുന്നു. നമ്മളാരും കയറാക്കാൻ അവർ പോകുന്ന വിഷയത്തിൽ മാത്രം ഉണ്ടാവില്ല. നമ്മൾ ഇവിടെ ബഗ്ഗിന് ഇവിടെ ഒരു മനുഷ്യനോട് എന്നെ പോലെ ചെന്ന് അത് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവില്ല, ഇത് നേരം ഉണ്ടാവില്ല. ശരിയല്ലേ? അത്ര റസ് റസ് എല്ലാം ഉണ്ട്. ആ സമയത്തെല്ലാം ഈ വലിയ തിരക്ക് കൂടുന്ന സമയത്ത് പോണം. ചില ആളിപ്പോ എന്താക്കുന്ന ഹജർ മസൂദ് മുത്താൻ വേണ്ടിട്ട് ഭയങ്കര പേച്ചാണ്. എത്ര ആള് ജിഹാദ് പഴയ യുദ്ധത്ത് പറഞ്ഞ പോലെ കാണുന്നു, ഓരോരുത്തർ പോലെ കണ്ണെല്ലാം ചോദിച്ചിട്ട് സുബ്ഹാനല്ലാഹ് എന്ത് എന്ത് ഉടക്ക് വരുന്നത് അല്ലമ്മ. ഹജർ മസൂദ് മുത്തം വരുന്നു, ആ കാണുമ്പോ എന്തോ ഒരു യുദ്ധം ചെയ്തിട്ട് വന്ന പോലെ. എന്നിട്ട് പറഞ്ഞിട്ട് പറഞ്ഞാ മുത്തിയ, മൂന്ന് വട്ടം മുത്തിയ പോ, അതിന്റെ തിരിവോളം മുത്തിച്ചത്. ഇത് എന്താ ഈ മുത്തിയത്? നീ സുന്നത്തെടുക്കാൻ പോയിട്ട് ഇവിടെ ഹറാമെന്ന് നിനക്കൊന്നുണ്ട? ഈ സുന്നത്ത് ആയതന്നെ ആയിരിക്കും ഇമാമികൾ അവരെ കിതാബുകൾ വിവരിച്ചിട്ടുണ്ട്. ഇമാമുൽ ഹബീബ് തങ്ങൾ, അതേപോലെ തന്നെ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു പോലെയുള്ള മഹന്മാരെ പറഞ്ഞത് എന്താണ്? ഹജർ റസൂദ് മുത്തര സുന്നത്താണ് നിർബന്ധം ഒരു ഇമാമ് പറഞ്ഞിട്ടില്ല. ഹജർ റസൂദ് മുത്തര നിർബന്ധമായി പറഞ്ഞു. നിർബന്ധം ചോദിച്ചതിന്റെ കുറ്റമുള്ളൂ, സുന്നത്തിന് ചോദിച്ചത് എന്താ കുറ്റം? ഈ ഹജർ റസൂദ് കണ്ണിൽ തുരത്തും കണ്ടല്ലേ, അത് വലിയ ബാക്കിയൊന്നും വിചാരിക്കും തെരഞ്ഞില്ലേ. അത് വലിയൊരു സംഗതിയാണ് സഹോദരന്മാർ. അതുകൊണ്ട് ഈ മുത്തിന് സുന്നത്ത് എപ്പോ ഓന്റെ തടിക്ക് ബുദ്ധിമുട്ടാവൂല, അല്ലെങ്കിൽ ഓന് മുത്താൻ പോയതുകൊണ്ട് വേറെ ആൾക്ക് ബുദ്ധിമുട്ടാവൂല എന്നുണ്ടെങ്കിൽ മാത്രം സുന്നത്തുള്ളത്. ഇതങ്ങനല്ല, വാരിക്ക് എന്തെങ്കിലും വേണ്ടില്ല, ഓ മുത്തിന് മുത്തന്നെ. നിനക്കെന്തായി ഒരു ഹറാമ ചെയ്യലായി ഒരാൾ, ഒരു ഈദാവ് മുസ്ലിം ഒരു മുസ്ലിമിന് അടങ്ങിയിലൊക്കൽ ഹറാമാണ്. അത് ഹറമിൽ വെച്ചിട്ട് ആ ഹറാമിന്റെ കട്ടി വലിയ കട്ടിയായി. ഇമാമികൾ പറയുന്നു ഈരും ഇറട്ടിക്ക് രണ്ടു 100,000 വരെ കുറ്റം ചെയ്ത പോലത്തെ അത്ര വലിയ കടുപ്പം കൂടുന്നത്. ആ അതുകൊണ്ടിട്ട് ഹറാമിനെടുക്കാൻ പോണ്ട, സുന്നത്തിനടുത്ത്. ഒരാൾ എന്റെ നീ എന്റെ മക്കത്ത് പോയിട്ട് നീ ഹജർ ബസ് മുത്തെന്ന് പറഞ്ഞിട്ട് ചോദ്യം ഉണ്ടാവില്ല. ആ സുന്നത്ത് വെച്ചിട്ട് അങ്ങനത്തെ ചോദ്യം ഉണ്ട്. അപ്പോ സൗകര്യമുള്ള ആൾക്കെല്ലാം മുത്തം അടിക്കേൽപ്പിച്ചിട്ടുണ്ട്. പെണ്ണുങ്ങ മുത്തുന്നെങ്കിലോ അത് രാത്രി സമയത്തിന്റെ അകത്ത് മത്താഫ് ഖാലിയായ സമയത്തിന്റെ അകത്ത് മുത്തോണ പറഞ്ഞത്. അവിടെ ആരാളില്ല, ഹജർ റസൂലിന്റെ ഭക്ത ആണുങ്ങാരില്ല, ഇങ്ങനെ പോയി ജോൺ മുത്തണത് രാത്രി സമയത്ത് പറഞ്ഞു. അപ്പൊ എന്റെ അത്ര കണ്ടീഷൻ വെച്ചത്, അത് പെണ്ണ് ശേഷി കിട്ടവളാണ്, ഓർക്ക് പോയിട്ട് അവിടെ മുത്തിനൊക്കെ താക്കത്ത് മതിയാവല. ഉമർ റളിയല്ലാഹു ഒരു വട്ടം പിന്നെ മുത്താൻ വേണ്ടിയിട്ട് നോക്കി, തിരക്കുണ്ടായിരുന്നില്ല അന്നത്തെ മട്ടത്തിലുള്ള തിരക്ക്, ഇന്നത്തെ പോലെ തിരക്കത്, ഇന്നത്തെ ആളെ അത്ര ഇല്ലായിരുന്നു. അതെ, അതുകൊണ്ടായി അവർ സുസാവശ്യം നമ്മൾ പറഞ്ഞു, യാ ഉമർ നിങ്ങള്
തിക്കണ്ട തിരക്കണ്ട ഇന്നൊക്കെ കവിയും നിങ്ങൾ ശക്തിയുള്ള ആളാണ് നല്ല കുവത്തുള്ള ആളാണ് നിങ്ങൾക്കെല്ലാം നിങ്ങൾ പോയി ചെത്തിട്ടാകുമ്പോൾ എല്ലാ ആൾക്കാരും പാകത്തേക്ക് തെറിച്ചു പോകും അത്ര കുവത്തുള്ള ആളാണ് അതുകൊണ്ടിട്ട് നിങ്ങൾ എന്ത് വേണ്ട നിങ്ങൾ മുത്തം വേണ്ട അത് ആ പണിക്ക് പോകണ്ട അപ്പൊ ഇത് സുനത്തെടുക്കാൻ പോകണ്ട സുനത്തെടുക്കാൻ പറഞ്ഞത് ആക്ക് പോണ്ട ആ പണിക്ക് കാരണം നീ ഒരാൾക്ക് സാഹിമേൽപ്പിച്ച ആൾക്കാരോട് നീ തിക്കത്തിന് പോണ്ട തിക്കണ്ട എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ പിന്നെ ഞാനും നിങ്ങളെ പരിധിക്കേണ്ടി ഉമർ ബിൻ ഖത്താബിനെ തിക്കം കയ്യാലെന്നിട്ട് റസൂലുള്ളാഹി ചോദിക്കും പിന്നെ നമുക്ക് അവര് ചില ആൾക്കാർ വലിയ പോറോ നാട്ടിൽ പോയിട്ട് ചെന്ന് നോക്കണം എന്ത് പോറോ ഇത് വലിയൊരു പോറെന്ന് വിചാരിച്ചു ഓരോരുത്തം പോയിട്ട് ഇങ്ങനെ മുത്തിയ വശത്തിൽ ആ പോറ് പത്രമായി അജറിന്റെ വസതിയായിട്ട് തഞ്ചം കിട്ടിയത് അവസരം കിട്ടിയ മുത്ത് മുത്ത് സുന്നത്താണ് അത് വലിയൊരു ഈ ഇത്ര പേച്ചാട്ടം എന്തായാലും ഇപ്പൊ ഹജർ കാബത്തിൽ എത്ര കല്ലുണ്ട് അതിനാലിപ്പോ ഇങ്ങനെ മുത്തം പോകുന്നത് ഇല്ല ഇത് വലിയൊരു അള്ളാഹു സുബ്ഹാനഹു തആലാന്റെ പിന്നെ ഭാഗത്ത് നിന്നിട്ട് അവന്റെ അടിമകൾക്ക് വറക്കത്ത് ശ്രദ്ധിക്കാൻ വേണ്ടിട്ട് അള്ളാഹു ഇറക്കി കൊടുത്ത ഒരു കല്ലാണ് ഭൂമിന്റെ അകത്ത് അമീനുള്ളാഹിഫുല്ലാഹ് ഭൂമിന്റെ അകത്ത് ഒരു വിശ്വസ്തമായ ധരിക്കുന്ന കല്ലാണ് അന്ന് ആദ നബി അലൈഹി സ്വലാമിനെ പഠിച്ചിട്ട് ആദ നബി അലൈഹി സ്വലാമിന്റെ മുടുവിൽ നിന്നിട്ട് അവരെ സന്താനങ്ങളെല്ലാം ഉറപ്പടിച്ച് ഖിയാമത്ത് നാൾ വരുന്ന പെരുന്നാളിക്കുന്ന ആലമുൽ ദർബ് എന്ന് പറയുന്നത് ചെറിയതായിരിക്കുന്ന ഉറുമ്പുകളെ പോലത്തെ ആകൃതിയിൽ എല്ലാ ആദ നബിയുടെ മക്കളെ ആദ നബി അലൈഹി ഇസ്ലാമിന്റെ മുമ്പാകെ അതിനെ കാണിച്ചു കൊടുത്തു എല്ലാം പറിച്ചു അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ ഈ രൂപങ്ങൾക്കും അള്ളാഹു ഹയാത്ത് അക്കല് ബുദ്ധി എല്ലാം ബഹുമെല്ലാം കൊടുത്തു കൊടുത്തിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവരോടും കേട്ട് അരസ്തുക റബ്ബിക്കും ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ അടിമകളെ എന്ന് ചോദിച്ചപ്പോ എല്ലാം പറഞ്ഞു കാലു വരാം നീ ഞങ്ങളുടെ റബ്ബാണ് നഹനു അബീദുക നിന്റെ അടിമകളാണ് ഞങ്ങളെല്ലാം സംബന്ധിച്ചത് ഈ ഉടമ്പടിയാണ് സഹോദരന്മാരെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇതിനെ ഈ ഉടമ്പടിനെ ഒരു കടലാസിൽ അള്ളാഹുവിന്റെ കുദറത്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അതിലാക്കി എല്ലാം ആദ്യം നമ്മളെല്ലാം അള്ളാഹു ഒരുവനാണെന്നെല്ലാം പണ്ട് വെച്ചിട്ടുണ്ട് ഈ മുസ്ലിം ആയാലും കാഫിർ ആയാലും എല്ലാം ഇതിൽ വന്നിട്ടുണ്ട് ആരും അള്ളാഹ് നീയാണ് നീ ഞങ്ങളുടെ റബ്ബാണ് നഹനു അബീദുക നീ ഞങ്ങളൊക്കെ നിന്റെ അടിമകളാണ് എല്ലാം ഞങ്ങൾ ഒത്തിരിങ്കിലാവും ഇത് ആവത്തെ പോലെ അല്ല ഇപ്പൊ ഇവിടെ നടന്നത് ഒരു കൂട്ടി അള്ളാഹു സുബ്ഹാനഹു വതആലന്റെ കലാലുള്ള കൂട്ടെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് എന്താക്കി അള്ളാഹിന്റെ ഉടമ്പടിനെ കുറിച്ചു ഒരു കൂട്ടി അള്ളാഹുവിന്റെ ഉടമ്പടി സ്വീകരിച്ചു അതാണ് മുഅ്മിനീങ്ങൾ ഉടമ്പടിനെ സ്വീകരിച്ച കുറിച്ച് അതുകൊണ്ടാണ് ഒരു കുട്ടി ഇവിടെ നിന്ന് പ്രസവിച്ചു വരുമ്പോൾ അല്ലിസ്ലാം പിന്നെ കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര എല്ലാ പ്രസവിക്കുന്നതായിരിക്കുന്ന കുട്ടികളും ഫിത്രത്തുൽ ഇസ്ലാം ഏത് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുവനാണെന്നുള്ളതായിരിക്കുന്ന ആ വിശ്വാസത്തിലാണ് എല്ലാ കുട്ടികളും പലത്തു വരുന്നത് അത് യഹൂദിന്റെ കുട്ടിയാകട്ടെ കാഫിറിന്റെ കുട്ടിയാകട്ടെ ആരെ കുട്ടികളാണെങ്കിലും വെച്ചിട്ട് വരുമ്പോൾ തൗഹീദിൽ പിന്നെ അബവാവുകയോ ഹബ്ബിദാനികയോ നസ്റാനിയോ മജ്ജിസാനിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു കൂടെ യഹൂദിയും നസാറയും പിന്നെ പൂജാരിയും മറ്റെല്ലാം ആക്കുന്ന കാര്യം അവരുടെ ഉപ്പോമയാണ് ഇവിടെ വന്നിട്ട് മുസ്ലിമീങ്ങളോട് തുടർന്നുകൊണ്ട് മുസ്ലിമീങ്ങളെ മക്കളൊക്കെ മുസ്ലിമാണ് അല്ലാത്തവരെല്ലാം മുസ്ലിം അല്ലാണ്ടാക്കുന്നു ഇതൊക്കെയും ഇതാണ് അവിടെ സംഭവിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വരുമ്പോൾ എല്ലാവരും ഒരേപോലത്തെ വിശ്വാസത്തിന് വരുന്നു ആർക്കും വിശ്വാസത്തിന് കേടില്ല എന്റെ അതിനിടയിൽ ശരിക്കും കുഹറൊന്നും വന്നിട്ടില്ല അപ്പൊ ഇവിടെ എന്തായി പെറ്റിട്ട് വരുമ്പോ തന്നെ ഇവിടെ എന്ത് വേണോ ഞങ്ങളുടെ ഇസ്ലാമിന്റെ കൽപ്പന എന്ത് കുട്ടിന്റെ ആണാട്ട് പെണ്ണാട്ട് ബലത്തെ ചോട്ടിൽ പാമ്പ് എടുത്ത കൊണ്ട് കാമത്ത് കൊടുക്കണം ഇതിനു വേണ്ടിയിട്ട് ഇതിനെ ഒന്ന് ഓർമ്മയാക്കാൻ വേണ്ടി പണ്ടത്തതായിരിക്കുന്ന തൗഹീദ് ആ വിശ്വാസം അതിനൊന്ന് അവന്റെ കൽപ്പിലേക്ക് ആദ്യമായി ഇട്ടുകൊടുക്കുന്നവിടെ ബാങ്ക് ഇക്കാമത്തിലൂടെ അവന്റെ തൗഹീദിന്റെ അല്ലെങ്കിൽ കളിപ്പിച്ചു കൊടുക്കും അപ്പൊ അതിനെ ഓർമ്മിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി അതാണ് പറഞ്ഞത് കുല്ലുമോദിന് യൂലദ്വാര ഫിത്ര എല്ലാ പ്രസവിക്കുന്ന കുട്ടികളും അത് ഫിത്രത്തുൽ ഇസ്ലാം എന്ന് പറയുന്ന ആ വിശ്വാസത്തിന് വേണ്ടി ഈമാന്റെ മേൽ തന്നെ വരുന്നു പിന്നെയാണ് അവനെ അക്കറിപ്പുറമെ തിരിക്കുന്ന അവന്റെ ഉപ്പമ കൂടിയിട്ടാണ് കൊടുക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പ്രിയമുള്ള സഹോദരന്മാരെ ഈ കരാറിനെ അള്ളാഹു എഴുതിച്ച് ആ ഇതിന്റെ പിന്നെ ഹജർ റസൂലിന്റെ ഉള്ളിലേക്ക് അതിലേക്ക് അള്ളാഹു സുബ്ഹാനഹു ഉള്ളിൽ അതിൽ കടത്തിയിട്ടുണ്ട് ഈ വിശ്വാസത്തെ നമ്മളെ അതുകൊണ്ടിട്ടാണ് അവിടെ പ്രവാഹം തുടങ്ങിപ്പോക്ക് ഇതൊരു ദിക്ര സുന്നത്തുണ്ട് ബിസ്മില്ലാഹി വല്ലാഹു അക്ബർ ഈമാൻ ഉണ്ടിക്ക വതസ്ദീഖം ബികിതാബിക വവഫാം ബിഅഹലിക യാ അല്ലാഹ് ഞാനിപ്പോ ഈ ഹജർ റസൂലിനെ ഞാൻ തുടങ്ങുന്നത് എന്തിനു വേണ്ടിയിട്ടാണത് നിന്നെ കൊണ്ട് വിശ്വസിക്കുന്നില്ല നീ ഒരു അള്ളാഹുവാണ് നീ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് ഈ തവാഫം വതസ്ദീഖം ബികിതാബിക നിന്റെ കിതാബിൽ പറഞ്ഞ ഖുർആനിൽ പറഞ്ഞതിനെ വാസ്തവമാക്കിയതിനു വേണ്ടിയിട്ടാണ് ഒഫാം ബിഹരിക്ക നിന്റെ വണ്ണത്തെ ഉടമ്പടി ഉണ്ടല്ലോ അലസ്തു കറപ്പിക്കും കാലു വരാം എന്ന് പറഞ്ഞ ആ ഉടമ്പടി ഒന്ന് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ്
ആയാസിരിക്കാണ് ഞാനിത് ഇവിടെ തവാഫ് ചെയ്യുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ട് സുന്നത്താക്കിയിട്ട് കൽപ്പിച്ചിട്ടുണ്ട്. ഇതൊന്നും അദ്ദേഹം ഒരു ഉടമ്പടിയില്ല. അതുകൊണ്ട് അമീറുല്ലാഹി ഫിൽ അർദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഒരു വിശ്വസ്തമായ കല്ലാണ്. ആരാണോ ഇതിന് ഈ തവാഫ് ഈ ഹജ്ജ് ദസ്തു കൊണ്ട് തുടങ്ങിയത്, ആരാണോ ഇതിനെ ചുംബിച്ചത്, ആരാണോ ഇതിനെ മുത്തിയത്, അവർക്കൊക്കെയും അത് ഗുണം കൊണ്ടിട്ട് സാക്ഷി നിൽക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, ഇത് ഹജ്ജുർ റസൂൽ എന്നാണ് ഈ കല്ലിന്റെ പേര്. അതൊന്ന് പഠിച്ചു വെച്ചോൾ, എപ്പോഴും ഒരു തഞ്ഞു കിട്ടിയപ്പോൾ അള്ളാഹുവിന് മുക്കാൻ ആവതാക്കി തരട്ടു. ഇപ്പൊ ഹജ്ജിന് തീർന്നോടത്തോളത് ആരും പ്രതീക്ഷിക്കണ്ട. ശരിയല്ല, പിന്നെ നല്ലൊരു കുതിർത്തിലാണോ എന്താണ് നമ്മുടെ ഇത്? ഇപ്പത്തെ കാണുന്ന മട്ടത്തിൽ നമുക്കതൊന്നും സാധിക്കുന്ന മട്ടം കാണുന്നില്ല. പിന്നെ ഇപ്പൊ അല്ലെങ്കിൽ നേരത്തെ മുമ്പേക്ക് വരും ആൾക്കാർ കാര്യമുള്ള സമയത്തിന് മുഹറമിന്റെ കുറച്ച് സാധാരണ മുഹറമും സാധാരണ പത്തൊന്നും പിന്നെ സാധാരണ കാര്യമാണ് റബീ ലോവൽ തുടങ്ങും. പിന്നെ റബീ ലോവൽ ബൈക്ക് തുടങ്ങുന്നു മട്ടത്തെ വരും. അപ്പൊ അതിന്റെ ഇടയിൽ നല്ല കാര്യം ഇരിക്കുന്നു മാത്താപ്പുള്ള. അപ്പൊ വന്നിട്ട് ഒരു ഉണ്ടൊക്കെ വന്നെങ്കിൽ അപ്പൊ ചിലപ്പോ ആണുങ്ങൾക്കും സാധിച്ചിരുന്നവര് പെണ്ണുങ്ങൾക്കും സാധിച്ചിരുന്നവര് ഹജ്ജ് ദിവസം മുത്താൻ വേണ്ടി. അപ്പൊ ഇപ്പൊ എനിക്ക് പേച്ചാടുണ്ടാകും. അത് മൂന്ന് വട്ടം കൈ കൊണ്ടിട്ട് ഇങ്ങനെ തളകണം, തളങ്ങിട്ട് പിന്നെ ബായി കിട്ടണം, പിന്നെ ബായി വെച്ചിട്ട് മുത്തോളം. അതിക്കെല്ലാം സൗകര്യമാണല്ലോ, ഇത്രയല്ല. അത് കഴിഞ്ഞില്ലെങ്കിൽ കൈ കൊണ്ടിട്ട് ഇഷാർത്താക്കാം. കൈ കൊണ്ടിട്ട് ആ ജാക്ക് എത്തുമ്പോ ഇങ്ങനെ ഇഷാർത്താക്കിട്ട് ആ കൈ നോക്കി ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് എല്ലാ പ്രതി ഓരോരു റൗണ്ടിലും ചുറ്റുമുളും ഹജ്ജ് ദിവസത്തിന്റെ അടുക്ക് എത്തുമ്പോൾ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈ കൊണ്ടിട്ട് ഇങ്ങനെ അങ്ങനെ കിട്ടും. അത് ഈ മുത്ത സമയത്തൊന്നും പിന്നെ അതിലേക്ക് നേരെ മുന്നിടാൻ പാടില്ല. മുന്നിട്ടെങ്കിൽ എന്താവെന്ന് വെച്ചെങ്കിൽ കഴപത്തിനെ മുന്നിട്ടിട്ട് തവാഫ് ചെയ്യാവും. കഴപത്തിന് ഇടഭാഗത്ത് തന്നെ ആക്കിട്ട് തവാഫാക്കണം. അവിടെ എത്തുമ്പോൾ ഇപ്പോ ഈ പ്രത്യേകിച്ചും ഈ സമയത്ത് കഴപത്തിന് മുന്നിടാൻ നിൽക്കണം. പിന്നെ അത് ഒഴിവുള്ള സമയത്തിൻ്റെ അകത്ത് അങ്ങനത്തെ കാര്യമുള്ള സമയത്തിൻ്റെ അകത്ത് സൗകര്യം നോക്കിയിട്ട് അങ്ങനെ ആക്കണം. അല്ലെങ്കിൽ ഇടത്തെ ഭാഗത്തൊക്കെ തന്നെ ചുറ്റണം. അതുകൊണ്ട് അവിടെ എത്തുമ്പോൾ കഴപത്തിന്റെ ഭാഗത്ത് പിന്നെ നെഞ്ഞുകൊണ്ട് തിരിയണ്ട, തവാഫ് ഭാഗത്തായി. അതുകൊണ്ട് ഇടത്തെ ഭാഗത്ത് കയ്യിലേക്ക് ട്രബിൾ വരാനില്ല, ഇടത്തെ ഭാഗത്തേക്ക് കഴപത്തിനാക്കിട്ട് ഇങ്ങനെ ഇങ്ങനെ ചുറ്റിക്കൊണ്ട് വരാം. അതെ, ചുറ്റുന്ന സമയത്തിൻ്റെ അകത്ത് കഴവ നോക്കുന്ന സമയത്തില്ല. അതുകൊണ്ടിട്ട് ചുറ്റുമ്പോൾ ഏതൊരു ഭാഗത്ത് ഞാൻ പോകുന്ന ഭാഗത്ത് നോക്കിയിട്ട് നടക്കണം. കഴവ നോക്കുന്ന സൂന്നത്ത് തന്നെ പറഞ്ഞപ്പോ അത് വേറെ ഒഴിവുള്ള സമയത്ത് തവാഫ് ചെയ്യുന്ന ആളോട് പറഞ്ഞാല് ഒഴിവുള്ളതായിരിക്കുന്ന സമയത്ത് അവിടെ പിന്നെ കഴവത്തിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കല് അന്നത്തെ വിഭാഗത്തുനിന്ന് റസൂലുള്ളാഹി കഴവത്തിലേക്ക് നോക്കൽ അത് വിഭാഗത്താണ്. അങ്ങനെ ഈ ഹജറുൽ അസ്വദ് എന്ന് പറഞ്ഞ കറുത്ത കല്ല് എന്നാണ് അർത്ഥം അതിന്റെ മായന. അത് ഇപ്പോഴാണ് ഈ ഹജറുൽ അസ്വദ് എന്നുള്ള പേരിലേക്ക് വന്നത്. ഇതിക്ക് ഹജറുൽ അബിയതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കാന അബിയദ മിനൽ ലബനി, ഇത് പാലിനേക്കാളും വെളിച്ചിട്ടുണ്ടായിരുന്ന ഈ കല്ല് ദുനിയാവിലേക്ക് അള്ളാഹു ഇറക്കുമ്പോൾ സ്വർഗത്തിലേക്ക് ഇറക്കുമ്പോഴേക്കും അത്ര തെളിഞ്ഞതായിരിക്കുന്ന കല്ലായിരുന്നു. അൽ ഹജറു വൽ മഖാമു യാഖൂബു മിൻ അവാഖിത്തിൽ ജന്ന സ്വർഗത്തിന്റെ ഒരു രത്നക്കല്ലാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ അടിമകൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല ഇറക്കി കൊടുത്തു. അത് അള്ളാഹു സുബ്ഹാനഹു തആല അതിന്റെ വെളിച്ചത്തിലെങ്കിലും നീക്കിയിട്ടില്ലെങ്കിലും അതിന്റെ പ്രകാശം തന്നെ അത് ഉള്ള പോലെ തന്നെ അന്നത്തെ പോലെ ഇന്നും ഉണ്ടെങ്കിലും എന്താ വഴിയായിരുന്നു മഗരിബിന്റെ ഇടയിലുള്ള ജാഗയിലെ സൂര്യന്റെ പ്രകാശം വരെ പൊടി അതിന്റെ തന്നെ ആയി കൊടുത്തിവിടെ. പിന്നെ സൂര്യന്റെ ആവശ്യമില്ലായിരുന്നു. പിന്നെന്താണ് അങ്ങനെ കറുത്തത്? സവ്വദത്തുഹു ഖതായ ബനി ആദം. ആദം നബി അലൈഹി ഇസ്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് മനുഷ്യന്മാർക്കുള്ള ദോഷങ്ങളാകുന്ന കൈകൊണ്ട് തൊട്ടതുകൊണ്ടും ദോഷിയായ കൈകളെ കൊണ്ട് തൊട്ടതുകൊണ്ടും ദോഷിയായ വായകളെ കൊണ്ട് മുത്തിയത് കൊണ്ടിട്ട് അത് കറുത്തുപോയി. സവ്വദത്തുഹു ഖതായ ബനി ആദം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ആദത്തിന്റെ സന്താനിക്ക് മുന്നേ കുറച്ച് അതിന്റെ മലക്കളക്ക് കൂടെ പിന്നെ തവാഫ് ചെയ്യുന്ന കാലത്തൊന്നും ഹജ്ജ് റസൂലിക്ക് കറുപ്പുണ്ടായി. പിന്നെ അപ്പോ അള്ളാഹു സുബ്ഹാനഹു തആല ഇറക്കി കൊടുത്തതാണ് ഇത് ആദത്തിന്റെ അലൈഹി സ്ലാമിന്റെ മക്കളെ ദോഷത്തിന്റെ തെറ്റിന്റെ കുറ്റത്തിന്റെ കാരണം കൊണ്ട് ഇതിലേക്ക് കറുത്തുപോയി. ഇത് വലിയ വലിയ അത്ഭുതമാണ്, ഒരു അത്ഭുത കഥയാണിത്. ഇത് ദോഷം കൊടുത്ത് കല്ലിക്ക് കറുപ്പ് ബാധിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ ദോഷത്തിന് എത്ര പേരെ പിന്നെ ഫോറുണ്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോളും, എത്ര വലിയതായിരിക്കുന്ന ഫോറായിരിക്കും. അപ്പൊ അതുകൊണ്ടിട്ട് ദോഷം എന്നുള്ളത് വലിയതായിരിക്കുന്ന പിന്നെ കൽബിനെ വരെ അത് കറുപ്പിക്കുന്ന ഒരു വസ്തുവാണ്.
അതൊക്കെ അതിലേക്ക് തെളിവായി തന്നെയാണ്. മനുഷ്യന്റെ കൽപ്പ് കറുത്തുപോകുന്ന ദോഷങ്ങളെ കൊണ്ട് കറുക്കുന്നു, ആരക്കല്ല് പോലെ ഉറച്ചു പോകുന്നു എന്ന് പറഞ്ഞതിലേക്ക് ഒരു തെളിവാണ് ഹജറുസ്വദിനെ അള്ളാഹു കറുപ്പിച്ച് ദോഷത്തിന്റെ കാരണം കൊണ്ടിട്ട് അവിടെ എത്ര പേരുതായിരിക്കുന്ന കല്ല് അതിലേക്ക് ഒരേ കറുപ്പ് പാലിച്ചിട്ട് പിന്നെ നമ്മുടെ കൽപ്പിലേക്ക് കറുപ്പ് പാലിക്കുന്നതിലേക്കൊരു ഡൗട്ടുണ്ടാകും. അതുകൊണ്ട് എന്റെ സഹോദരന്മാര് അങ്ങനത്തെതായിരിക്കുന്ന ഒരു വർക്കത്താക്കപ്പെട്ടതായിരിക്കുന്ന ഒരു കല്ലാണ്. അതുകൊണ്ടിട്ടാണ് അതിന് മനുഷ്യന്മാർ പിന്നെ ഇവിടെ എന്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ മുറ്റിയത്. ഒരു ദിവസം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കല്ലിന്റെ മുമ്പാകെ നിന്നിട്ട് ഈ കല്ലേ നിനക്ക് നീ ഒരു കല്ലെന്ന് എനിക്കറിയാം, നിനക്കൊണ്ട് കോണവുമില്ല ദോഷവുമില്ല എന്നുള്ള ഒരു കല്ലെന്നറിയാം. പിന്നെ ലൗലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തലമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്നെ തൊട്ടുമുട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ നിന്നെ മുത്തൂരായിരുന്നു എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പോ ഈനെ അലീബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു കേട്ടു, അത് നിങ്ങൾ പറഞ്ഞത് പറ്റിയിട്ടില്ല, ഇത് ഗുണം ദോഷമുള്ള രണ്ടുമുള്ള കല്ലാണ്, ഇത് നല്ല ഗുണം ചെയ്ത കൂട്ടിക്ക് തെറ്റും കുറ്റം ചെയ്യാത്ത ഹാജിമാർക്കൊക്കെ ഇത് ഗുണക്കൊണ്ടും സാക്ഷി നിൽക്കും, ഗുണം കൊണ്ടിട്ട് അള്ളാന്റെ അടുക്കൽ സാക്ഷി നിൽക്കും, ഒരു മക്ബൂലായ മബ്റൂറായ ഹജ്ജ് ചെയ്തവനാണ് അള്ളാഹ് എന്ന് പറഞ്ഞിട്ട് അള്ളാന്റെ മുമ്പാകത്ത് സാക്ഷി നിൽക്കും. നേരെ മറിച്ചിലൂടെ കുറ്റം തെറ്റും ചെയ്തതായിരിക്കുന്ന ആൾക്ക് ദോഷിയായ ജനങ്ങൾക്ക് ദോഷം കൊണ്ട് സാക്ഷി നിൽക്കുന്ന കല്ലാണ്, ഗുണം കൊണ്ട് ദോഷമുണ്ട്, നിങ്ങളത് മനസ്സിലാക്കാൻ ശരിയല്ല എന്ന് മഹാനായ അലീബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് വലിയതായിരിക്കുന്ന ഒരു വർക്കത്തുള്ളതായിരിക്കുന്ന കല്ലാണ് ഇതെന്ന് ഉറപ്പിച്ചിന് മനസ്സിനകത്ത് ഉറപ്പിച്ചു വെച്ചോളൂ. കാരണം എന്ന് പറഞ്ഞെങ്കിൽ അത് വലിയ പിന്നെ ബഹുമാനമുള്ള ഒരു വസ്തുവാണ്. അള്ളാഹ് പടച്ചതായിരിക്കുന്ന പടപ്പത്തരത്തിൽ വെച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ റൗള ഉണ്ടല്ലോ തങ്ങൾ കിടക്കുന്ന സ്ഥലം, ആ സ്ഥലം കഴിച്ചാൽ പിന്നെ പോലീസ് ചെയ്ത കഴിവല്ല, കഴിവത്തിന്റെ ആട്ടെ എപ്പുറത്ത് പോലീസുള്ള ഒരു പടപ്പത്തിൽ അല്ല പഠിച്ചിട്ടില്ല, അത് കഴിവത്താണ്. അതുകൊണ്ട് ഈ കഴിവത്തിന്റെ വലിയ ബഹുമാനം നമ്മുടെ മനസ്സിൽ വേണം, അവിടേക്ക് എത്തും വലിയ ആദരവ് വേണം. അത് അതിന്റെ ആദരവും ബഹുമാനത്തിലേക്ക് അറിയിക്കാനുള്ള സാക്ഷിയാണ് ലക്ഷങ്ങളല്ല കോടിക്കണക്കിലുള്ള ജനങ്ങളെ അതിനെ പൊതിയുന്നു ആ കഴിവത്തിനെ ചുറ്റും. ഏതെല്ലാം നാട്ടുകാരുടെ സഹോദരന്മാർ ഏതെല്ലാം നാട്ടിലെ ജനങ്ങളെ ഇവിടെ കഴിപ്പിച്ചത് അങ്ങനത്തെ ഇത്ര ഇത്ര പേരെ കുതിർക്കുന്നത് ഒപ്പാണെന്ന് അമ്മാവിന്റെ കുതിർത്തിന് വരെ മനസ്സിലാക്കാൻ ചിന്തിക്കാനുള്ള ഒരു സന്ദർഭമാണ്. കഴിപ്പത്തിന്റെ കുറിച്ച് നമുക്ക് എപ്പം വേണം മരിച്ചിട്ട് കപ്പറിൽ കടന്നിട്ട് അവിടെ നിന്നിട്ട് നമ്മളോട് ഇത് നമ്മളോട് കേൾക്കുന്ന ചോദ്യത്തിന് വേണം, ഇത് ചോദ്യങ്ങൾക്ക് മറുപടികൾ പറയാൻ കിട്ടണല്ലോ. അപ്പൊ ഇത് നമുക്ക് ഇങ്ങനത്തെ കണ്ടിച്ച് നമ്മുടെ മനസ്സിന്റെ അതുമത്തിന്റെ ജലാലിയത്ത് ഒക്കെ നമ്മുടെ മനസ്സിലിട്ട് മനസ്സിന് ഉറപ്പിച്ചിട്ട് വെച്ചോളാം. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കണം കഴിവത്തിന് ആദരവോടുകൂടി നമ്മളെ കണ്ണിൽ കാണണം. എത്രയോ ആൾ കഴിവത്തിനെ കാണുമ്പോൾ ബോധം കിട്ട ആൾക്കാരാണ്, അവർക്കുള്ളതായിരിക്കുന്ന അതിന്റെ അളമത്തിന്റെ വണ്ണ വലിപ്പം മനസ്സിലാക്കിയിട്ട് ബോധപ്പെട്ട ആൾക്കാരാണ്. ബഹുമാനപ്പെട്ട മഹാനായ ശിബിരി റളിയല്ലാഹു അൻഹു വലിയ അള്ളാന്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട മഹാനാണ്. മൂപ്പർക്ക് കഴിവും കണ്ടപ്പോൾ തന്നെ ബോധക്ഷയായിരുന്നു. അങ്ങനത്തെ എത്രയോ പെണ്ണുങ്ങളുണ്ട് അവ ബോധക്ക് കേട്ടതായിരിക്കുന്ന ആൾക്കാർ. വേറെ ദിവസം വെക്കിട്ട് ബോധം കിട്ടതല്ല, പിന്നെന്ത് ഇതിന്റെ അതുപത്തുകൊണ്ട് ഇതിന്റെ അള്ളാഹുന്റെ അടുക്കലുള്ളതായിരിക്കുന്നത് അതിന്റെ ഒരു സ്ഥാനം മനസ്സിലാക്കിയിട്ട് അവർക്ക് ബോധം കിട്ട ആൾക്കാരുണ്ട്. അതുകൊണ്ടിട്ട് അവിടേക്ക് പോകുമ്പോൾ തന്നെ വലിയ പേടിയോടുകൂടി ബഹുമാനത്തോടുകൂടി പോകണം. ചില ആളെല്ലാം പിന്നെ നമ്മുടെ നാട്ടിലെല്ലാം എന്തെങ്കിലും സത്യം പിടിക്കുന്നെങ്കിൽ കഴിവത്തിന് തന്നെയാണ് സത്യം നെറ്റ് പിടിക്കുന്നത്, വലിയ പള്ളിയാണെന്ന് പിടിക്കുന്നത് സാധാരണ. പിന്നെ അതും മതിയായില്ലെങ്കിൽ ചെന്ന ചക്കള വാങ്ങിക്കും. പിന്നെ ഇങ്ങനത്തെ ചില ആൾക്കാരുണ്ട് അള്ളാഹനെ പിടിക്കണം കേട്ടോ, അത് ചില ആൾ പോയിട്ട് അവിടെ ഫോട്ടോ എടുക്കും നിൽക്കുന്നതിന്റെ. ഇങ്ങനത്തെ ഈ ഹൈവത്ത് എത്ര വലിയ സംഗതിയാണ്, തന്നെ എത്ര വലിയ പേടി വേണം മനസ്സിലാക്കുന്നത്. ഒരു കാര്യമില്ലാത്ത പോലെ സാധാരണ വളർന്നൊരു വിഷയം പോലെ മനസ്സിലാക്കിയിട്ട് അതിനെല്ലാം പോയിട്ട് അങ്ങനത്തെ ഒരു കുറുമത്തില്ലാത്ത പോലത്തെ പണിയെടുക്കും കാര്യം പേടിച്ചിട്ട് പോകണം. അള്ളാഹുവിന്റെ പള്ളിക്ക് പ്രത്യേകിച്ച് മസ്ജിദുല്ലാഹിറാമിലെങ്കിൽ 10 ലക്ഷം പ്രതിഫലം കിട്ടുന്ന ഒരു സ്ഥലമാണ്. അങ്ങനത്തെ സ്ഥലാമത്തിൽ എത്ര വലിയ പേടി വേണം. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മനസ്സിന്റെ വെച്ച് ആ കഅബത്തിന്റെ അതുമത്ത് അതിന്റെ പിന്നെ വണ്ണ വരുമ്പം എന്നെ നമ്മളെ കൽബിൽ അള്ളാഹു എഴുത്തുമാറാകട്ടെ. അതുപോലെ തന്നെ സഹോദരന്മാരെ ഉമ്മമാരെ നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ട സംഗതിയാണ്, ഈ പടപ്പുകളെ കൊണ്ട് സത്യം പിടിച്ചു വളരാൻ പാടില്ല. ശരിയാ, അള്ളാന്റെ പടപ്പ് എന്നുണ്ടെങ്കിൽ അള്ള പടച്ച പടപ്പ് അതിനെ കൊണ്ട് സത്യം. ഈ പള്ളി എന്ന് അള്ളാന്റെ പടപ്പിൽ പെട്ടതാ, മസ്ജിദ് അള്ളാന്റെ പടപ്പിൽ പെട്ടതാ. ശരിയാ, അപ്പോ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടിട്ട് സത്യം അള്ളാണപ്പ അള്ളാന്റെ റസൂലാണ് ഉപായത്തിന്റെ പണിയാണ്. ശരിയല്ലേ, അള്ളാന്റെ മഖ്ലൂഖാണ് ഇത്. നമുക്ക് സത്യം പിടിക്കാം, അള്ളാഹുവിനെ ആരെക്കൊണ്ടും സത്യം പിടിക്കാം, അവന്റെ അവനോട് കേൾക്കുന്നവരില്ല.
അല്ലാ റസൂലിനെ കൊണ്ട് സത്യം പിടിച്ച് പറഞ്ഞിട്ടുണ്ട്, അല്ലാന്റെ പടപ്പത്തരത്തിനെ കൊണ്ട് സത്യം പിടിച്ചിട്ടുണ്ട്, മസ്ജിദുൽ ഹറാമിനെ കൊണ്ട് സത്യം പിടിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഈ നാട്ടിലെ സത്യം പിടിച്ച് അതെല്ലാം അള്ളാഹിനൊക്കെ ഇഷ്ടമാണ്. അള്ളാന്റെ മഹ്ദൂക്കളൊക്കെ ആരും ഒന്നും ചെയ്യാം, അള്ളാഹ്ക്ക് അവന്റെ ഇഷ്ടമാണ്. അതേ സ്ഥാനത്ത് അള്ളാഹിനെ പഠിച്ചതായിരിക്കുന്ന ആൾക്കാർ അള്ളാഹിനെ പഠിക്കണം, അള്ളാഹിനെ കൊണ്ട് അല്ലാണ്ട് ഒരു സത്യം അള്ളാഹിനെ കൊണ്ട് പഠിക്കാനേ പാടില്ല. ഈ നിർബന്ധ ഘട്ടത്തിലെല്ലാം അള്ളാഹിനെ കൊണ്ട് മാത്രമല്ലാണ്ട് അള്ളാഹിന്റെ മഹ്ദൂക്കനെ കൊണ്ട് സത്യം കുറിച്ച് പറയാൻ പാടില്ല. ഇത് എന്തെങ്കിലും നിന്റെ കൗക്കാണക്കും എനിക്ക് അതിൻ്റെ കുറച്ച് സത്യം ഇല്ലാന്ന് വാരുവിലെ സത്യം. ചില പെണ്ണുങ്ങളെല്ലാം അങ്ങനെ ചെന്ന കിട്ടുന്നു, അതിന്റെ യുദ്ധത്തിലൊരു ഡേഞ്ചറാണത്. ഈ കൗത്തരിക്കും എനിക്കൊരു സംബന്ധമാണ്. അപ്പൊ അതുകൊണ്ടിട്ട് ഈ പടപ്പത്തരത്തിനെ കൊണ്ട് ഒരു സത്യം കുറിച്ച് പറയണ്ട, അത് അള്ളാഹിനെ ബഹുമാനിച്ച പോലെയാണെന്നുണ്ട്. അള്ളാഹിന്റെ പടപ്പനെ അങ്ങനെ ബഹുമാനിക്കണ്ട. അള്ളാഹിന്റെ റസൂൽ തന്നെ കൊണ്ട് സത്യം പിടിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ പിന്നെ ബാക്കിയുള്ളവരെ കൊണ്ട് സത്യം പിടിക്കുന്ന പേരോടെ ഇരിക്കും. അതുകൊണ്ടിട്ട് അങ്ങനെയല്ല സാധാരണ നമ്മൾ നാട്ടിലെങ്ങനെ നടക്കുന്നു. അതുകൊണ്ട് പറഞ്ഞു നിങ്ങളെ ഇപ്പൊ ഈ വന്ന കൊടുത്തിട്ടുണ്ട് തന്നെ പറഞ്ഞില്ല. അപ്പൊ ഇങ്ങനല്ലാതെ ശരിയല്ല എന്നൊന്ന് മനസ്സിലാക്കി വെച്ചോളൂ. പിന്നെ എത്ത് പറയുന്നത് നേരെ പറയണം. പിന്നെ അതിന്റെ ഇടയിൽ അത് പിന്നെ തളവുന്ന താങ്ങ അങ്ങനത്തെ സത്യം ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ സത്യം ചെയ്യേണ്ടത് കാലന്മാരെ മുമ്പാകത്ത് പോയിട്ട് സത്യം ചെയ്യേണ്ട ഒരു സന്ദർഭം വരുന്നുണ്ട്. അവിടെ സത്യം ചെയ്യാൻ പറഞ്ഞു, അവിടെ സത്യം ചെയ്യണം. അല്ലാണ്ട് നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് വേണ്ടി പോലെ തന്നെ സത്യം പിടിക്കുന്നുണ്ടാണല്ല അല്ലയല്ല അത് പടക്കുമല്ല. അതുകൊണ്ട് ഇത് വലിയ ജാഗ്രത കളമ്മമാരെ പിന്നെ ആരും കാക്കുന്നതിന് എന്തിനും ഞാൻ വേണ്ട. അപ്പോ നമുക്ക് ഈ സമയം ഇൻഷാല്ലാഹ് ഇനിയിപ്പോ നാളെ ഇനിയിപ്പോ തവാഫിന് വിഷയം തീർന്നില്ല. ഇതിനെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ വന്നിട്ട് കേട്ടോളാം, ഞാൻ പറഞ്ഞുതരാം. ഞാൻ റെഡിയായിട്ട് നിങ്ങൾക്ക് വെളിച്ചിന് ഇവിടെ ഞാൻ റെഡിയായിട്ടുണ്ട്, ഞാൻ എടുക്കുമ്പോഴല്ല തിരിഞ്ഞില്ലേ. അപ്പോ ഇത് എന്റെ കിതാബല്ല എന്റെ കൈവശമുണ്ട്, ഞാൻ എന്നെ നോക്കിയിട്ടെല്ലാം പറയുന്നു. പിന്നെ ഇൻഷാല്ലാഹ് ഇനിയിപ്പോ നാളെ സഹീനെ സംബന്ധിച്ചിട്ടൊന്ന് പറയാം. പിന്നെ നമുക്ക് അച്ഛന്റെ വിഷയത്തിലൊക്കെ കുറച്ച് കുറച്ചായിട്ട് പറഞ്ഞിട്ട് ഇൻഷാല്ലാഹ് ഓരോ ദിവസത്തിൽ ഓരോ കുറച്ച് ക്ലാസ് പോയിട്ട് ഇങ്ങനെ നമ്മൾ സമയം കഴിച്ചു. ഇപ്പൊ അപ്പോ സമയം ഇതാണ്ട വേസ്റ്റ് ആണ്ട. അതുകൊണ്ടിട്ട് പിന്നെ നിന്റെ തന്നെ പണിയുണ്ടാവും, ചില ആൾക്ക് രണ്ട് കാഴ്ചയുടെ പണിയുണ്ടാവും, ചിലപ്പോ അമ്മയുടെ പോകുന്നുണ്ടാവും. അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോ നിങ്ങളെല്ലാം ബുദ്ധിമുട്ടാക്കാൻ ശരിയല്ല. ഏതെങ്കിലും ക്ലാസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാണ്ട. അപ്പൊ അതുകൊണ്ടിട്ട് അറിയാത്ത വിശേഷനെ കേട്ടോളി. അള്ളാഹു സുബ്ഹാനഹു വതആല ഇതുവരെ പറഞ്ഞത് എനിക്ക് നിങ്ങൾക്ക് അള്ളാഹു ഒരു ഉപകാരത്തിലാക്കി തരട്ടെ. നാഫി ആയിരുന്നു പഠിച്ച് അതുപോലെ അമല് ചെയ്യുന്ന കൂടത്തിൽ അള്ളാഹു സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹ്.